സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കറണ്ട് ഒന്നുമില്ല. ഇത് ഇങ്ങനെ കണക്ഷൻ ഇതിലേക്ക് ഇങ്ങനെ കൊളുത്തി കണക്ട് ചെയ്ത് വെച്ചാക്കുന്ന സർക്കാർ കൊടുത്തൊന്നുമല്ല അല്ലേ. എന്റെ അതിന്റെ ഇങ്ങനെ കണക്ട് ചെയ്ത് നോക്കി വണ്ടി ചാർജ് ചെയ്യുന്ന ഇത് വലിക്കാൻ കൊണ്ടുവന്ന കേട്ടോ. നോക്കിയേ കിടക്കുന്നു ഓ കുഞ്ഞു കുഞ്ഞുങ്ങൾ കിടക്കുന്നവരെ കിടക്കുന്ന കേട്ടോ. ഓ ഗായ്സ് നോക്കിയേ എന്ത് കഷ്ടപ്പാടാ നോക്കിയേ എന്റെ ദൈവമേ കിട്ടി കിട്ടി. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മളിപ്പോൾ എവിടെയാന്ന് അറിയാമോ? നമ്മൾ ആസാമിലാണ്. എവിടെയാണ് സ്ഥലം? നമുക്കൊരു പിടുത്തമില്ല അല്ലേ. ഓ ഗൈസ്, അതായത് നമ്മളിപ്പോ നിൽക്കുന്നത് ആസാമിന്റെ ഏതാ സ്ഥലം എന്ന് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. അതായത് നമ്മൾ ഇന്നലെ നിന്ന് അതേ സ്ഥലത്ത് തന്നെയാണ് നമ്മളിപ്പോഴും നിൽക്കണം. ഞാൻ 1.5 മണിക്കൂർ ഒരു മാസ്ക് വെക്കണ്ട. ചേട്ടൻ മാസ്ക് വെച്ചാൽ ചേട്ടൻ മാസ്ക് അല്ലേ ഗൈസ്, ശരിയാക്കട്ടെ കേട്ടോ. ആ ഓ ഗൈസ്, അതായത് നമ്മളിപ്പം ഇന്നലെ നിന്ന അതേ സ്ഥലത്ത് തന്നെയാണ്. അതായത് നമ്മുടെ നെപ്പോളിയൻ ചർക്കൻ ഇവിടെ ഉണ്ട്, നമ്മുടെ കേരളത്തിലെ ബസ്സുകളൊക്കെ അത് അവിടെ കിടപ്പുണ്ട്. ഓ ഗൈസ് നോക്കൂ, നമ്മുടെ റാംബോ ചർക്കൻ ഇവിടെ ഉണ്ട് അല്ലേ. ഓ ഗൈസ് അല്ലേ. ഓ ഗൈസ്, അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓ ഗൈസ് ഇന്ന് നമ്മുടെ പെരുന്നാളാണ്. അപ്പൊ പെരുന്നാളിന്റെ ഭാഗമായിട്ട് ഇവിടെ ഭയങ്കര പരിപാടിയാണ്. ഭയങ്കര പരിപാടിയൊന്നുമില്ല, ചെറിയ രീതിയിൽ ഭക്ഷണവും അങ്ങനെയുള്ള പരിപാടിയൊക്കെ അല്ലേ ലിബിയ. ഓ ഗൈസ്, അതായത് പെരുന്നാളായിട്ട് ചെറിയ രീതിയിലുള്ള പരിപാടിയും കാര്യങ്ങളും. അപ്പൊ ചേട്ടായിമാർ അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഭാഗമായിട്ട് നമ്മളും സാധനങ്ങൾ മേടിച്ചു കൊടുക്കണം. അതായത് ചിക്കന്, അരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എല്ലാവരും കൂടെ കഴിക്കാനുള്ള ഭക്ഷണം ഇല്ല അല്ലേ. അങ്ങനെ വരുമ്പോ ഇവരുടെ അടുത്ത് പൈസയും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നമ്മൾ ഇവരുടെ കൂടുതലുണ്ട്. അപ്പം ഇത്രയും പേർക്ക് ഭക്ഷണം ഉണ്ടാക്കണം. അപ്പൊ അതിനുള്ള ഇവർ ഷെയർ ഇട്ടൊക്കെ ആട്ടോ ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യണം. അതായത് പൈസയും കാര്യങ്ങളൊക്കെ ഷെയർ ഇട്ട് ഒരു വണ്ടിയിൽ നിന്ന് ഇത്ര പൈസ ഷെയർ ഇട്ട്. സത്യം പറഞ്ഞാൽ അവരുടെ കയ്യിലൊന്നും ഒന്നുമില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ആ വണ്ടിയുടെ മുതലാളിമാരൊക്കെ എല്ലാവരും കടം മേടിച്ചൊക്കെയാണ് ഇവിടെ നിൽക്കണം. സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. കാണുമ്പോൾ എല്ലാവരും നമ്മളെ പോലെ ഗൂഗിൾ പേ എന്തോ അല്ലേ അല്ലേ. ഓ ഗൂഗിൾ ഗൂഗിൾ പേ ഇറക്കിയത് എന്തുകൊണ്ട് നന്നായി. ഓ ഗൈസ്, അപ്പോൾ അവർ പെരുന്നാളിന് സാധനം മേടിച്ചു. അപ്പോൾ തേഞ്ഞില്ല. അപ്പം നമ്മൾ പറഞ്ഞു ഞങ്ങൾ മേടിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെയായിരുന്നു വണ്ടി ഇട്ടിരുന്നത്. ഇന്നലെ നമ്മൾ അവിടെ തന്നെയാണ് കിടന്നത്. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തു, ആ സാധനം മേടിക്കാൻ പോവാണ്. പിന്നെ അതുപോലെ നമ്മുടെ മാസ്ക് മേടിക്കണം. മാസ്ക് തീർന്നു. ഇത് ഡെയിലി യൂസ് ചെയ്യുന്ന മാസ്ക് ആട്ടോ. അതായത് യൂസ് ആൻഡ് ത്രോ ആണ്. അപ്പോൾ ഈ സാധനം മേടിക്കണം. മാസ്ക് തീർന്നു. എന്നിട്ട് നേരെ തിരിച്ചിങ്ങോട്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് റാംബോനെ ഒന്ന് ഒരു ചിക്കൻ കൊണ്ട് കാണിച്ചു അല്ലേ. ഒരു കോഴിനെ കാണിച്ചു. ഇതാണ് കോഴി, ഇതാണ് കോഴി എന്ന് പറയണം അല്ലേ ലിവിനെ. ഗൈസ് അല്ലേ, പോലീസ് എത്തോ. ഓ ഇതർ കേരള ആദ്മിയാണ് ജാദ ബെസ്കേലിയ. ഓ ഷൂട്ടിംഗ്. മേ ഉദർ ഷൂട്ടിംഗ് ബയഗാ മേ ജായഗാ. ഓ ഗൈസ് നോക്കൂ, നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാലും മറ്റെന്നാ പറയുക, ഇതേപോലെ പോലീസുകാർ വന്ന് ചോദ്യം ചോദിക്കും. ഭയങ്കര സ്ട്രിക്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര റൂളാണ് കണ്ടോ. അല്ലേ, ആസാമിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള ഇതാണ് കണ്ടോ. എന്തോരം പോലീസ് വണ്ടിയെന്നറിയാം, നമ്മളെയൊക്കെ വഴിയിൽ നിന്ന് പിടിക്കണം. എന്തോരം വണ്ടിയാ വന്നു വെച്ചാൽ നമ്മളെ കൊണ്ട് എന്നാ പറയാ, നമ്മൾ മടുത്തു അല്ലേ ലിവിനെ. നമ്മൾ അവരോട് സംസാരിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ലാസ്റ്റ് രണ്ട് തെറിയും കേട്ട് അവര് ജാവോന്ന് പറയും അല്ലേ. അല്ലേ ഓ ഗൈസ്, ഇവിടുത്തെ ടാറ്റാ സുമോൾ ഇങ്ങനെ ഓടിപ്പായു അല്ലേ ലിവിനെ. അതും ഇപ്പൊ പോലീസ് വണ്ടി പ്രൈവറ്റ് വണ്ടി ആക്കി. മറ്റേ ടാക്സി വണ്ടികളില്ലേ, ആ വണ്ടിയിലാണ് ഇപ്പൊ പോലീസുകാർ അല്ലേ. ഓ ഗൈസ്, ഇനിയും ആസാമും കൂടി ഉള്ളു പൂട്ടാൻ വേണ്ടി. ആസാം ഇപ്പം 6 മണി മുതൽ 2 മണി വരെയാണ് കർഫ്യൂ. അത് കഴിഞ്ഞ കർഫ്യൂ അല്ല, ലോക്ക്ഡൌൺ. അത് കഴിഞ്ഞ് രാവിലെ 6 മണി മുതൽ 1 മണി വരെ ലോക്ക്ഡൌണും അത് കഴിഞ്ഞ് കർഫ്യൂ അല്ലേ. ഇതെങ്ങനെയാ ആസാമില്, ഒരേ ആഴ്ച ഇങ്ങനെ സമയം കുറച്ച് കുറച്ച് വരിക. നാളെ തൊട്ട് അടുത്ത ആഴ്ച തൊട്ട് 12 മണിയാക്കും. അത് കഴിഞ്ഞ് 13 മണിയാക്കും. ഇവിടെ ഗുവാഹാട്ടി മാത്രമേ ഉള്ളൂ പ്രശ്നം, വേറെ ഏരിയകളിൽ അത്ര പ്രശ്നം ഇല്ലെന്ന് പറയുന്നു അല്ലേ. ഓ ഗൈസ്, വേറെ സംബന്ധിച്ചാൽ ഇതേപോലെ ബസ്സുകളില്ലേ, ഇതേപോലെ കിടക്കുന്ന വേറൊരു യാർഡുണ്ട്. ആ യാർഡില് ഏതാണ്ട് 10-24 ബസ്സുണ്ട്. ആ ബസ്സിലുള്ള എല്ലാവർക്കും കോവിഡാണ്. കോവിഡാ. നമ്മൾ നാളെ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇവിടുന്ന് കുറച്ച് 24 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പം നാളെ നമ്മൾ അങ്ങോട്ട് പോകും. അവിടെ അവിടെ ചെന്ന് അവരോട് അല്ലേ, നമ്മളങ്ങോട്ട് പറ്റുന്ന അവിടെ ഭക്ഷണ സാധനങ്ങളെല്ലാം നമുക്ക് അവർക്ക് മേടിച്ചു കൊടുക്കണം അല്ലേ. ഓ ഗൈസ്, അപ്പം നമ്മൾ ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് വലിയൊരു മാർക്കറ്റ് ഉണ്ട്. അവിടുന്ന് സാധനം മേടിച്ച് നമുക്ക് തിരിച്ചു വരാം അല്ലേ ലിബിയ. ഗൈസ്, വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞാൽ അപ്പം ഡ്രൈവിംഗ് സീറ്റിൽ കയറുന്ന റാമ്പോ ഉമ്മ തരുന്നോടാ
എന്നാ സ്നേഹപ്പെടാ പോയി നമുക്ക് റാംബോക്ക് ലൈസൻസ് എടുക്കണേ വണ്ടി ഓടിക്കാൻ അല്ലേ ഓ ഗൈസ് റാംബോ വണ്ടി ഓടിച്ചേ ആ റാംബോ വണ്ടി ഓടിച്ചേ വണ്ടി ഓടിക്കേ ഓ ചെറുക്കനെ ഞങ്ങൾ ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഭയങ്കര വിഷമാണ് കേട്ടോ ചെറുക്കനെ എന്റെ പൊന്നടാവ് നിനക്ക് സ്നേഹമില്ലടാവ് അടിക്കുന്നോ നമ്മളിപ്പോ ഉള്ളത് ഈ ഹൈവേയിലാണ് ഇവിടെ ആസാമിന്റെ വണ്ടികളല്ലാതെ വേറെ ഒരു വണ്ടികളില്ല കേട്ടോ സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു വണ്ടി ഓടാനോട്ട് സമ്മതിക്കത്തില്ല പെരുന്നാളായതുകൊണ്ട് പെരുന്നാളായതുകൊണ്ട് ഇവിടെ ഉള്ള ടൗണുകളിലൊക്കെ അയവും കാര്യങ്ങളും കൊടുത്തിട്ട് സാധനങ്ങളൊക്കെ മേടിക്കാൻ ആയിസ് നമ്മളിപ്പോ ഒരു ആസാമിന്റെ മാർക്കറ്റിലെത്തി ഇന്നിവിടെ പെരുന്നാൾ ആയതുകൊണ്ട് മാത്രം ഇളവ് കൊടുത്താക്കാനാണ് അല്ലെങ്കിൽ ഇതൊക്കെ അടവായിരിക്കും പോലീസ് വേണ്ടി ആ സൈഡിൽ കിടക്കുന്നത് ബോർഡിന്റെ അപ്പുറം ആ അവിടെ അല്ലേ ആ എന്താ പോലീസുകാരെല്ലാം വീക്ഷിക്കുന്നുണ്ട് അതായത് ആള് കൂട്ടിട്ടുണ്ട് അന്നമ്മാട് ഇവിടെ അടിച്ചോടിക്കും അല്ലേ ഓ ഗൈസ് ഇതാ ഇവിടെയാണ് നമ്മുടെ വണ്ടി ഇട്ടേക്കണേ ആ നമുക്ക് ആദ്യം ഒരു കടയിൽ പോയിട്ട് ബിരിയാണി അരി മേടിക്കാം പിന്നെ അതുപോലെ തൊട്ടപ്പുറം പോയിട്ട് ചിക്കൻ അല്ലേ ലിവിന് ഓ ബിരിയാണി അരി എന്ന് തന്നെ അല്ല അതിപ്പോ എന്താ പറയാ വേറെ എന്തെങ്കിലും ചോദിച്ചാൽ അടിയാ കേട്ടോ വിഷയം വിഷയാകും നിങ്ങൾ അല്ലേ ലിവിയ വിഷയം ഉണ്ടാക്കും അയ്യോ ഇത് വളം മേടിക്കുന്ന കടയാടാ ഇത് ബിരിയാണി മേടിക്കുന്നല്ല അത് കൃഷി കട മാറിപ്പോട്ടോ ഞാൻ കുറെ ചാക്കുകെട്ടൊക്കെ ഇരിക്കുന്നുണ്ടോ ഞാൻ വിചാരിച്ചത് ബിരിയാണി അരിയാണ് പക്ഷെ അല്ല വളം വിൽക്കുന്ന കടയാ അത് വളം വിൽക്കുന്നതാണ് ഇത് കണ്ടോ തുണിയുടെ തുണിക്ക് ഭയങ്കര വിലക്കുറവാട്ടോ 100 ഇവിടെ ബിരിയാണി അരി കിട്ടും ഇവിടെ കിട്ടും കേട്ടോ ഇവിടെ കിട്ടും ഭയ്യ ബിരിയാണി റൈസേ ഏ നമ്മുടെ നാട്ടിലെ അരി 3 kg തരോ നമ്മുടെ നല്ല കൊച്ചിരി ആ കൈമറീസ് അല്ലേ ഓ ഗൈസ് അവര് ചേട്ടന്മാര് മേടിച്ചേക്കുന്ന വലിയരി കേട്ടോ ഓഹോ രക്ഷപ്പെട്ടു നമ്മുടെ നല്ല സാധനം കിട്ടി ഈ സാധനമാണ് വേണ്ട അല്ലേ ഇതാണ് യഥാർത്ഥ ബിരിയാണി അരി ഈ ബിരിയാണി വെച്ച് കഴിച്ചിട്ടുണ്ടല്ലേ ബിരിയാണി സൂപ്പർ ആയിരിക്കും മറ്റേ വലിയരി കൊള്ളൂല ഓ ഗൈസ് അപ്പൊ നമ്മൾ ഇവിടുന്ന് 4 kg അരി മേടിച്ചു നല്ല കിടിലൻ അരി കേട്ടോ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേപോലത്തെ കൊച്ചിരി ഓ ഗൈസ് ഇവിടെ ഇനി ജൊഹാട്ടോ പറയുന്നേ ബിരിയാണി ഉണ്ടാക്കുന്ന കൊച്ചരിക്ക ഇവിടെ മറ്റേ വലിയരി കിട്ടത്തുള്ളൂ ഈ ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കുന്ന പോലത്തെ ചേട്ടന്മാരതല്ലേ മേടിച്ചു ആയിസ് നമ്മൾ അവിടുന്ന് ബിരിയാണി അരി മേടിച്ച് നേരെ ഇവിടുത്തെ ചിക്കൻ കറി കേട്ടോ ഈ ഏരിയയിലെ ചിക്കൻ കട എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് അതായത് കൊന്നു വെച്ച കോഴി ഉണ്ടാവും ഇതിന് 200 രൂപ അല്ലാത്തത് ഇങ്ങനത്തെ കോഴിക്ക് എത്ര 140 രൂപ കേട്ടോ എന്നാ ലിവിന് ഓ ഗൈസ് നമ്മളിപ്പോ 5 kg മേടിച്ചല്ലേ ഓ ഗൈസ് നമ്മൾ 5 kg ചിക്കനും മേടിച്ചു പിന്നെ റൈസ് മേടിച്ചു ചേട്ടന്മാർ മേടിച്ചുണ്ട് കേട്ടോ ചേട്ടന്മാർ സാധനം മേടിച്ചു അത് തികയാതെ വന്നപ്പോഴാണ് നമ്മൾ മേടിച്ചല്ലേ ലിബിയ അവരാരോടും പറയുന്നില്ല നമ്മളിങ്ങനെ മേടിച്ചതാ അല്ലേ ഓ ഗൈസ് അപ്പം ഇവിടുത്തെ ഒരു സെറ്റപ്പ് എങ്ങനെയാ വെച്ചാല് ഇത് kg ആയിട്ട് വിൽക്കണതും പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ തന്നെ കിട്ടും അല്ലേ ഇതിന് 200 രൂപ ഓക്കെ ഇതിനായ 200 ആണോ ആ ഗൈസ് ഇങ്ങനത്തെ ചിക്കന് 200 രൂപ ഇത് ദേശീയ മുറുകിയോ ഇത് ദേശീയ മുറുകിയ ആസാമിലെ ഏറ്റവും കൂടുതലുള്ള ഓട്ടോ സ്റ്റാൻഡ് ടുക്ക് ഓട്ടോ എന്ന് കേട്ടോ പറയണേ ഇലക്ട്രിക് ഇതിനാകുമ്പോ ഒരു ദിവസം കുത്തി വെച്ചിട്ടുണ്ട് 180 km അങ്ങോട്ടൊക്കെ നോക്കിയാൽ പെരുന്നാളിലെ തിരക്കായിട്ടൊക്കെ കാണുന്നത് ഇവിടെ ഡ്രസ്സ് കിട്ടും അരി അങ്ങനെയുള്ള സാധനം പിന്നെ നമ്മുടെ മധുരപല കാര്യങ്ങൾ അങ്ങനെ എല്ലാ സാധനം കിട്ടും എല്ലാ സ്ഥലത്തും ജിലേബി ലൊട്ടൊക്കെ എന്തോ ഏറ്റവും ദിവസമായിട്ട് സാധനം കിട്ടും അത് നോക്കിയാൽ അവിടെയൊക്കെ കടയിലൊക്കെ നിറച്ചു അങ്ങനത്തെ സാധനങ്ങൾ കേട്ടോ നിങ്ങൾക്കറിയാവോ ലോകത്ത് ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നതും ഏറ്റവും കൂടുതൽ കൊല്ലപ്പെടുന്നതും ആരാന്ന് കോഴി അല്ലേ ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കുന്നതും ലോകത്ത് ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നതും ലോകത്ത് ഏറ്റവും കൂടുതൽ കൊല്ലപ്പെടുന്നതും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രോയിലർ കോഴിനോടല്ലോ ഇവിടുന്ന് എടുത്ത് ഇങ്ങോട്ട് വിട്ടാലും അത് അവിടെ തന്നെ കിടക്കും അങ്ങനെയാ ഇത് ഓടിയൊന്നും പോകത്തില്ല ഇതിന്റെ അകത്തുനിന്ന് വീഴുന്ന ബേസ്റ്റ് അവന്മാര് പിടിച്ച് തിന്നു അവരോർക്കുന്നില്ല അവനെ അതേപോലെ ചെയ്യുന്നു അല്ലേ ഓക്കെ ഇത് ഇങ്ങനെയാ കേട്ടോ ഇതിവിടെ നിന്ന് ഓടിപ്പോകത്തൊന്നുമില്ല ഈ ബ്രോയിലർ കോഴി എന്ന് വെച്ചാൽ എനിക്ക് ലോകത്തിലെ ഏറ്റവും പാവപ്പെട്ട ഒരു സാധനം ഈ ബ്രോയിലർ കോഴി ആണ് അല്ലേ ഇത് ശരിക്കും പറയണേ നമ്മൾ വീട്ടിൽ അടിച്ചു വിട്ട് വെക്കുന്ന മക്കളില്ല അതേപോലെ ഇത് അല്ലേ ഗൈസ് അപ്പൊ നമ്മള് സാധനം മേടിച്ചു നമ്മൾ നേരെ നമ്മുടെ വണ്ടി എടുത്തോട്ട് പോകട്ടോ ഓ തലങ്ങും വലങ്ങും ഈ സാധനം ഇവിടെ ഓടുന്നത് ഇതാണ് ഇവിടുത്തെ മെയിൻ വണ്ടി അല്ലെ ലിവിനെ ടുട്ടുക്കോട്ടോ അല്ലെ ലിബി ഇനിയിപ്പോ നമുക്ക് ഈ സാധനങ്ങളൊക്കെ കൊണ്ട് നമ്മുടെ വണ്ടിയിലേക്ക് കൊണ്ടുവെക്കാം അല്ലേ ലിബിയ ഇനി ഇവിടുന്ന് ഇച്ചിരി ദൂരം ഉള്ളു കേട്ടോ ഏതാണ്ട് ഒരു 1 km 1 km എന്നെ തള്ളാ ലിബിനെ തള്ളുന്ന ഒരു പരിധിയൊക്കെ ഇല്ലേ
ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ ഉള്ളു കേട്ടോ. ഈ കാണുന്ന വഴി കൂടെ ഫ്രണ്ടിലേക്ക് പോയാൽ മതി കേട്ടോ. പോലെ അത്ര കച്ചവടം, എല്ലാ കച്ചവടവും ഉണ്ട് കേട്ടോ ഇവിടെ അല്ലേ. നമ്മൾ വണ്ടിയിൽ എത്തി കേട്ടോ. ചെറുക്കന്റെ നിപ്പ് നോക്കിയേ. നമ്മൾ എവിടുന്നാണോ വന്ന് അങ്ങോട്ട് തന്നെ നമ്മൾ തിരിച്ചു പോട്ടോ. അതായത് ഈ കാണുന്ന റോഡുകളൊക്കെ സത്യം പറഞ്ഞ വണ്ടികൾ കൊണ്ട് തിങ്ങി നിറഞ്ഞിരുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ. ഇപ്പം ആളും ഇല്ല, ആരവും ഇല്ല. ആന്റിനും ചങ്കരാതിക്ക് ഇതുപോലെ ബലേറ പോകുന്നതാണ്. നമ്മള് തിരിച്ച് നമ്മുടെ അധോലോകത്തിലേക്ക് എത്തി കേട്ടോ. ഓ ഗൈസ് നോക്കൂ, എത്ര വണ്ടികളാ നിരന്ന് കിടക്കണത് അല്ലേ. തോന്നിരിക്കട്ടോം ഗൈസ് നോക്കൂ, ഒരു വശത്ത് ഇവിടെ ബിരിയാണിക്ക് വേണ്ടിയുള്ള, മസാലയ്ക്ക് വേണ്ടിയുള്ള ആ തക്കാളി, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള സംഭവങ്ങൾ. ഭയങ്കര മസാല ഇഷ്ടം അല്ലേ, മസാലയുടെ ആളാ. രാത്രിയാകുമ്പോ മാത്രം അല്ലേ. ഓ ഗൈസ്, ഇവിടെ നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ അരിയാണ്. ഇത് അവിടെ അരിയുന്നുണ്ട്. ഇത് പിന്നെ അവിടെ ഉള്ളിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇവിടെയുണ്ട്, ഇവിടെയും പരിപാടി കേട്ടോ. ഇവിടെ ചിക്കനും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റൈസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റപ്പ് ചെയ്തോണ്ടിരിക്കണം അല്ലേ ചേട്ടാ. ചേട്ടൻ ഇത് ഉണ്ടാക്കറിയാവോ ബിരിയാണി? അതാണ് എനിക്ക് ആദ്യം അറിയേണ്ടത് അല്ലേ. ഹോട്ടൽ മാനേജർ ആണോ? എവിടെയായിരുന്നു വർക്ക് ചെയ്തത്? ഞാൻ ഹോട്ടൽ മാനേജർ വീട്ടിലായിരുന്നു. ചേച്ചി ചായ വെക്കാം, ചായ വെക്കും, ചോറ് ചോറ് ഇവിടുത്തെ ഷെഫ് അല്ലേ. ഓ ഗൈസ് നോക്കൂ, അപ്പൊ ഇവിടെ നമ്മുടെ ബിരിയാണി എന്നേട്ടാ ആ ചിക്കൻ മറക്കണേ. ഓ ഗൈസ് നോക്കൂ, ഇത് ഇവിടെ ചിക്കൻ എടുത്ത് മറത്തോർത്ത് ഇങ്ങോട്ട് ഇടുന്നു. പിന്നെ ഇവിടെ നമ്മുടെ ബിരിയാണിക്കുള്ള അരി തിളപ്പിക്കുന്നു. അറിഞ്ഞം പറഞ്ഞ പരിപാടിയാ നിങ്ങളുടെ ചെലവല്ലേ പെരുന്നാൾ ദിനത്തില്. നാട്ടിലും ആഘോഷിക്കാൻ പറ്റില്ല, ഇവിടെയും ആഘോഷിക്കട്ടെ എന്നല്ലേ ആണോ. ഓ ഗൈസ് നോക്കൂ, ഇതേ സമയത്ത് ഇവിടെ പരിപാടി നടക്കുമ്പോൾ അവിടെയും പരിപാടി നടക്കുന്നുണ്ട്. പിന്നെ ഇതൊന്നും കൂടാതെ ഇതിന്റെ അപ്പുറം ഇപ്പുറമൊക്കെ വേറെ കുറെ പരിപാടി നടക്കുന്നുണ്ട് അല്ലേ, മൊത്തം പരിപാടി. ഗൈസ് നോക്കിയാ, ആ ഇവിടെ രണ്ട് തരത്തിലുള്ള പ്രത്യേകത ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ നാട്ടിലുള്ളവർക്ക് ഇന്നാണ് പെരുന്നാള്, ഇവിടെയുള്ളവർക്ക് ആ എന്താ അങ്ങനെ അല്ലേ. ഓ ഗൈസ്, നമുക്ക് ഇന്നാണ് പെരുന്നാൾ, അതുകൊണ്ട് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നു. ഇവിടെ ഉള്ളവർ അഞ്ചു മൂന്നി ആകുമ്പോ ഇവരെ നോമ്പ് കഴിയും അല്ലേ. ആറര അല്ലേ. സംഭവം അറിയാ, ഇവിടെ നേരത്തെ സൂര്യൻ ഉദിക്കാൻ രാവിലെ അല്ലേ. ഗൈസ് ഇവിടെ രാവിലെ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല കേട്ടോ, കാരണം രാവിലെ ആകുമ്പോഴത്തേക്കും വെയിൽ വരും. അപ്പൊ രാത്രി പെട്ടെന്നാവും അല്ലെ. ഗൈസ് ഇവിടെ ചിക്കൻ മറക്കാൻ നേരത്തെ ഒരുത്തിന് ഉള്ളിൽ നിന്ന് കൊതി വിടും കേട്ടോ. ഒരു രക്ഷയില്ല എന്ന് വെച്ചാൽ, ഒരു രക്ഷയില്ല കേട്ടോ അവനെ കൊണ്ട്. അതുകൊണ്ട് അവന് അല്ലേ, അപ്പൊ നമ്മൾ രണ്ട് പീസ് എടുത്ത് കഴുകി കൊടുക്കും കേട്ടോ. എന്താ വായി നോട്ടോ അല്ലേ. ഗൈസ് നോക്കിയേ, ഇവിടെ കേട്ടോ പരിപാടികളൊക്കെ നടക്കുന്നത്. അതായത് ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഈ ബേക്ക് സൈഡിൽ ഇവിടെ കേട്ടോ. അവിടെ നമ്മുടെ ഇവിടെ നമ്മുടെ വണ്ടിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതുണ്ട്, ഇവിടെ ഒരു ബസ്സുണ്ട്, അതിൻ്റെ അതും പരിപാടി നടപ്പുണ്ട്. പിന്നെ ഓരോ രണ്ട് ട്രാവലർ ഉണ്ട് കേട്ടോ, ഇതുണ്ടോ അവിടെ കിടക്കുന്ന ഒരു ട്രാവലർ. പിന്നെ ഇതാ നമ്മുടെ ഒരു വണ്ടി, ഇത് താന്നു പോയി കേട്ടോ. ഇതിനിപ്പം ഇവിടെ വെയിൽ വന്ന് ഇതെല്ലാം ഒന്ന് ഉറച്ചിട്ട് വേണം പൊങ്ങാനല്ലേ കേട്ടോ. താന്നു ഇന്നലെ രാത്രിയിൽ നല്ല മഴയല്ലായിരുന്നോ? ഓ ഇതിനിപ്പം പൊങ്ങി വന്നം. ഓ ഗൈസ് നോക്കിയാ, എത്ര വണ്ടി കൂടി കിടപ്പുണ്ട് ഇതുപോലെ. ആ ഇത് കേറി അല്ലേ. ആ ഗൈസ് ഈ വണ്ടി ഇപ്പം ചെളി താന്നു കൊടുക്കുകയാണ്, കാരണം ഇത് അത്ര ഉറപ്പില്ലാത്ത മണ്ണ് കേട്ടോ. ഇനിയിപ്പം ഇത് ഓ ഇത്രയും താന്നു പോലെ കേട്ടോ. ഓ ഗൈസ് നോക്കിയ, ഒരു ചേട്ടൻ ഇവിടെ വീട്ടിൽ വിളിക്കുന്നു. പിന്നെ ഈ വണ്ടി, ഇവിടെ ഒരു വണ്ടിയുണ്ട്. പിന്നെ ഇതുണ്ട്, ഇവിടെ ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് ഓരോ വണ്ടിയിലൊക്കെ ഓരോ ചേട്ടന്മാരെ എല്ലാവരും ഓരോ പരിപാടിയിലായിരിക്കും കേട്ടോ. എല്ലാവരൊക്കെ എന്തെങ്കിലുമൊക്കെയായിട്ട് ഓരോ പരിപാടിയിൽ ആ തിരക്കും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ ഒരു ട്രാവലറുണ്ട്, ഇതേ ഇവിടെ ഒരു ട്രാവലറുണ്ട്. പിന്നെ ഇത് ഇത് ഒരു ബസ്സുണ്ട്. നോക്കി ഈ കാണുന്ന കേട്ടോ, ഇട്ടിരിക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇവർക്ക് വേണ്ടി സെപ്പറേറ്റ് ഈ വണ്ടി ഇടാൻ വേണ്ടി ഉണ്ടാക്കി കൊടുത്താന്നാ പറഞ്ഞ പാർക്കിങ് ചെയ്യാൻ വേണ്ടി. കാരണം വേറെ എവിടെയൊന്നും വണ്ടി ഇടാൻ ആൾക്കാരൊന്നും സമ്മതിക്കത്തില്ല കേട്ടോ. സമ്മതിച്ചിട്ട് ഭയങ്കര പ്രശ്നമാണ്. നമ്മുടെ ഒരു കെ എൽ വണ്ടി ഈ റോഡിലിറങ്ങിയാൽ ഭയങ്കര പ്രശ്നമാവും. നാട്ടുകാർ വിളിച്ചു പറയും, പിന്നെ പോലീസ് വരും, ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി ഇതുണ്ടോ, ഇവിടെ ഒന്ന് ഇറക്കി ഓടിക്കാൻ പോലും പറ്റത്തില്ല. നമുക്ക് എന്തോ വണ്ടികൾ കിടക്കണം. ഇത് ഒരു സ്ഥലം മാത്രമാണ് കേട്ടോ, ഇതേപോലെ വണ്ടികൾ കൂടിയും കിടക്കണേ. കുറേ ഏരിയ ഉണ്ട്. ഞങ്ങളെ ഇന്നലെ കുറേ സ്ഥലത്ത് നിന്ന് കുറേ ചേട്ടന്മാർ വിളിച്ചിരുന്നു, അങ്ങോട്ട് വായോ ഇങ്ങോട്ട് വായോ എന്നൊക്കെ പറഞ്ഞ്. തീർച്ചയായിട്ടും അടുത്ത ദിവസം എല്ലാം എല്ലാവരുടെ അടുത്തും പോകണം. ഐസ് നോക്കിയേ, ചേട്ടൻ ഭയങ്കര പാത്രം കഴിക്കാട്ടോ. ചേട്ടൻ നാനി പിടിച്ചാ
കഥം തീരുമാനമോ അല്ലേ? പവാനി ഒന്ന് മനസ്സ് വെച്ചാൽ വീട്ടിൽ നല്ല പണി എടുത്തുന്ന ആളല്ലേ, കണ്ടാലറിയാം. ഇതൊക്കെ അപ്പുറത്ത് നിന്ന് തോന്നുന്നുണ്ടിരുന്ന വെള്ളം ആട്ടോ, ഇവിടെ ഒന്നും വെള്ളവും കാര്യങ്ങളൊന്നും കിട്ടാനില്ല. തിരിഞ്ഞു പിടിക്കട്ടെ, വായി നോക്കുന്നല്ലേ അല്ലേ? മുടി വളർത്തിയത് തെറ്റാണോ അല്ലേ? ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഈ മനുഷ്യനായിട്ട്, കാരണം വളരെ വിങ്ങി വിങ്ങിയാണ് അയാള് എല്ലാ കാര്യം ചെയ്യണം. നോക്കിയാട്ടാ എന്തോ ഒരു വിങ്ങി വിങ്ങിയാ ചെയ്യണേ നോക്കിയേ. പുള്ളിയുടെ ആ ഒരു കഷ്ടപ്പാട് നിങ്ങൾ മനസ്സിലായിയേ. നോക്കി ആലോചിച്ച് പുള്ളി ഫോണൊക്കെ വിളിച്ച് നോക്കിയത് എങ്ങനെയാ സംഭവം ചെയ്യണ്ടെന്നൊക്കെ. ഓക്കെ ആയോ നിങ്ങൾ? ഓക്കെ ആയോ? അല്ലേ, കല്യാണം കഴിഞ്ഞിട്ട് രണ്ടര മാസമായിട്ടുള്ള ആ വിഷമം എല്ലാ ദിവസവും ഭാര്യയോട് സങ്കടം പറയണം അല്ലേ? പുള്ളി നോക്കിയ ആലോചിച്ച് ആലോചിച്ച് ഓരോ കാര്യം ചെയ്യണം. ഇത് പുള്ളി അമർഷം തീർക്കുക, ഇടിച്ചിടിച്ച് അമർഷങ്ങൾ കണ്ടോ. പ്ലേറ്റ് അറിയണ്ടാ ഈ കാണുന്ന രാവിലെ എല്ലാവർക്കും വേണ്ടി കഴിക്കാൻ ഉണ്ടാക്കിയ കഞ്ഞി കേട്ടോ. കഞ്ഞിയുടെ വെള്ളമൊക്കെ വറ്റിപ്പോയി. പിന്നെ ഇത് കപ്പ അല്ലേ ഏട്ടൻ? ഓ കഴിച്ച് കഴിഞ്ഞ ദിവസം അച്ഛന്മാർ കൊണ്ടുതന്ന കപ്പയും സംഭവം കഞ്ഞിയാണ്. ഇനിയിപ്പോ ഇതിനി മാറ്റി വെക്കും അല്ലേ? ആണോ വേറെ അച്ഛന്മാർ വന്നോ? ആണോ അവരെന്നെ കൊണ്ട് തന്നെ? ഓ ഗൈസ് അതിന്റെ ഇടയ്ക്ക് പ്രൊമോഷൻ നടത്തുന്ന ഒരാളെ നോക്കിയേ നോക്കിയേ ആ ബസിന്റെ ഇത് പിടിക്കാൻ കള്ളപ്പെടുവേ. ഓ ഗൈസ് നോക്കിയേ രണ്ട് ചാക്കായിരിക്കും ഇത്. ആ പിന്നെ പിന്നെ ഒരു ബോക്സ് ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. നമ്മള് എല്ലാ വണ്ടി ആണല്ലേ. ഓ ഗൈസ് ഓരോരുത്തർ ഓരോരുത്തർ വന്നാലും നമ്മളെ സഹായിക്കുന്നുണ്ടല്ലേ ഏട്ടേ അല്ലേ? അവിടെ ഞങ്ങള് മാറ്റിട്ടുണ്ട്. ഓ ഗൈസ് ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടണുണ്ട് അല്ലേ? പിന്നെ അച്ഛന്മാർ പറഞ്ഞാൽ ഇനിയും വണ്ടികള് ഇതിലെ വരുന്ന വണ്ടിക്കാരെല്ലാരും സാധനങ്ങൾ ഇട്ട് വരുന്നുണ്ടാകും, കാരണം ഞങ്ങൾക്ക് ഇനി പേടില്ല അല്ലേ. ഓ ഗൈസ് ഇന്ന് നമ്മുടെ നാട്ടുകാരോ കണ്ണൂരുകാരും ഉണ്ടായിരുന്നു, പിന്നെ വേറൊരു അച്ഛന്റെ നാടോട് എറണാകുളം അല്ലേ. ഗൈസ് നമ്മളിവിടെ വിളിച്ചോണ്ട് വന്ന ചേട്ടാ പബ്ജി കളി കേട്ടോ അഖിലേട്ടാ വാ. ഓ ഗൈസ് എല്ലാരും ഇവിടെ ഉണ്ടല്ലോ, കമോൺ. ഓ ഗൈസ് അഖിലേട്ട മാത്രം പബ്ജി കളിച്ചോണ്ടിരിക്കും കേട്ടോ. ഇതാരാ ഏട്ടാ? ആ ഏജന്റിന്റെ. ഓ ഗൈസ് ഇത് എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർക്ക് പോവാൻ വേണ്ടിയുള്ള ആൾക്കാരില്ലേ, അതായത് ഇവിടുന്ന് ഓരോ അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇവിടുന്ന് ഇവർ കൊണ്ടുപോകണല്ലോ, അപ്പൊ അതിനുള്ള ആൾക്കാരെ സെറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന കേട്ടോ. ഇവരാണോ കേട്ടി വിടുന്നത് കേട്ടോ? ഇത് ഏജന്റാ? ഇത് ഏജന്റ് അല്ല, അവര് ഡയറക്റ്റ് വന്ന് ചോദിക്കുന്നതാ. ആണോ? അവര് കേരളത്തിൽ വർക്കിന് പോകാൻ വേണ്ടി വന്ന് ചോദിക്കുന്നതാണ്. ആണോ? അപ്പൊ നമ്മളെ വണ്ടി കണ്ടിട്ട് ഇവര് കുറെ ആൾക്കാർ വന്ന് ചോദിക്കും, നമുക്ക് പോകാൻ പറ്റുമോ, എത്രയാ പൈസ എന്നുള്ളൊക്കെ ചോദിക്കും. എന്നിട്ടോ അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പോരും? അവരിഷ്ടപ്പെട്ട പോകും. അതായത് നമ്മൾ പറയുന്ന ഡേറ്റ് ഉണ്ട്, അപ്പൊ നമുക്കൊരു 18-19 നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ സമയത്ത് നമുക്കൊരു 10-25 ആളെ വേണം വെച്ചെങ്കിൽ നമുക്ക് വണ്ടി കൊണ്ടുപോവാ. ഓ അങ്ങനെയല്ലേ? അങ്ങനെയാണ്. ഓ ഗൈസ് അപ്പൊ ഇത് ആൾക്കാർ വന്ന് നോക്കണം. ഏജന്റുകളെ കാത്തുന്നത് ചിലപ്പോ നമ്മള് നാട്ടിൽ എത്തലുണ്ടാവില്ല. അവര് 10-45 ആളെ അവര് വണ്ടി കയറ്റി കൊടുക്കും, എന്നാലും അവർക്ക് കമ്മീഷൻ കിട്ടത്തുള്ളൂ. നമുക്കിനകത്ത് കമ്മീഷൻ ഇല്ല, നമ്മൾ ഡയറക്റ്റ് ആളായി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പോവാം. ഇവിടുന്ന് നമുക്ക് ഇവിടുന്ന് പോകാനുള്ള എക്സ്പെൻസ് മാത്രം മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോകാം. വണ്ടികൾ കണ്ടല്ലേ? ഓ ഗൈസ് അങ്ങനെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോ ഇവിടുന്ന് ആളെ കിട്ടും. സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ലോക്കൽ ബസ് പോലെ കോഴിക്കോട് തൃശ്ശൂര് അല്ലേ? ഓ ഗൈസ് നോക്കിയ ഇതൊക്കെ ഇനി എപ്പം കയറ്റും ദൈവത്തിന് മാത്രം അത്, കാരണം ഇത് ഉറക്കണം ഈ ഭൂമി അല്ലേ ഏട്ടായി? എന്നാലും ഇനി കയറി വരും അല്ലെ, ഇതടിക്കുമെന്ന് പറഞ്ഞാ അല്ലേ അല്ലേ? അത് ഇങ്ങനെ കിടക്കും അല്ലേ? ഗൈസ് നമ്മുടെ അരി ഇവിടെ തിളച്ചോണ്ടിരിക്കും കേട്ടോ. ആയോ ഏട്ടാ അതിന് ഇങ്ങനെ പൊക്കി പൊക്കി നോക്കണേ? നമുക്ക് ആ കാലത്തിൽ അത്ര അരി വേവൂല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുക. പുള്ളി വലിയ ഷെഫാട്ടോ. ഗൈസ് ഒരു കല്യാണ വീടിന്റെ തലേന്ന് പോലെ ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാല് അല്ലേ? ഗൈസ് എല്ലാരും അരി അടിച്ചു നോക്കുന്നുണ്ട്, നമുക്ക് അരി അടിച്ചു നോക്കിയാലോ അല്ലേ? ഓ ഗൈസ് ഇനിയിപ്പോ ഇത് ദം അടിക്കാൻ വേണ്ടി ഇത് ഊറ്റാനുള്ള തന്ത്രപ്പാട് കേട്ടോ അല്ലേ? ചേട്ടന് ഏത് വണ്ടിയില്ല അല്ലേ? ഓ ആ കാണുന്ന വണ്ടിയില്ല. ഓ ഗൈസ് ഇങ്ങനെ ഊറ്റാണ് ഇത് മൊത്തം ഉറപ്പാ. ഇത് രാവിലെ എന്റെ കിളി വന്ന സാധനം അടിച്ചാണ് പുള്ളി ആലോചിച്ചാ വിട്ടു. ഇതിപ്പം വേഗം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു ബസ്സിന്റെ മുതലാളി ആട്ടെ കാരണം മുതലാളി ഇങ്ങോട്ട് നോക്കിയേ. ഓ ഗൈസ് ഒരു ബസ്സിന്റെ മുതലാളി ആട്ടെ. ഇവിടുത്തെ നാരങ്ങ കേട്ടോ ഭയങ്കര വലിപ്പമുള്ള നാരങ്ങ, പക്ഷെ വലിയ ഇതുമില്ലല്ലോ ഏട്ടേ. നീരുമില്ല ഞെക്കാൻ ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല ഇതിനൊരു ഒരു വലിയ പുളിയൊന്നുമില്ല, വേറെ രുചിയാ അല്ലേ. സലാഡ? ആ ഗൈസ് സലാഡ കേട്ടോ. അത് ഇത് പാവപ്പെട്ടവന്റെ സലാഡ അല്ലേ? ഇത് പണക്കാരന്റെ സലാഡ. വണ്ടി നോക്കാൻ വേണ്ടി വന്നോ കേട്ടോ. ലാസ്റ്റ് നമ്മുടെ റാമ്പോടെ ആളായി. ഇതൊക്കെ ഇവിടെയുള്ള ആൾക്കാരാ അല്ലേ? ഓ ഗൈസ് വണ്ടി നോക്കാൻ വേണ്ടി വന്നോ. ലാസ്റ്റ് നമ്മുടെ റാമ്പോടെ ആളെ, അവനാണ് എങ്ങോട്ട് ചാടണോ എന്ന് ആലോചിച്ച് നടക്കും. ഗൈസ് ഒരു വശത്ത് ഭക്ഷണം ഉണ്ടാക്കും കേട്ടോ, ഇത് ഫ്രണ്ടി ഭക്ഷണം ഉണ്ടാക്കണം. അതേ സമയത്ത് നമ്മുടെ വണ്ടിയുടെ രണ്ട് മൂന്ന് ഫീസുകൾ പോയി, അപ്പം കുറെ സാധനങ്ങൾ വർക്ക് ചെയ്യണില്ല.
അപ്പോൾ നമ്മുടെ ഈ സീറ്റ് ഊരി പൊക്കി എടുത്തിട്ടുണ്ട്, ഇതിൻ്റെ അകത്ത് ഫ്യൂസും കാര്യങ്ങളും ശരിയാക്കാണ്ടോ. ഇത് അവിടെയും കുറച്ച് ഫീസ് കൊടുത്തിട്ട് നമ്മുടെ അഖിലേട്ടനത് അവിടെ നോക്കണുണ്ട്. അത് ശരിയാക്കിയിട്ട് വേണം ബാക്കിയുള്ള നോക്കാം. ഇതിൻ്റെ കാരണം ഇതിൻ്റെ ഇത് ഇതൊന്നും വർക്കിംഗ് അല്ലല്ലോ കേട്ടോ. ഏതോ ഒരു ഫ്യൂസ് പോയതാ അല്ലേ. അതിനാ പാനറിയിലെ വണ്ടി മൊത്തം കത്തിച്ച് കളയൂട്ടോ ചേട്ടാ. ബേക്കിന്ന് പറഞ്ഞാൽ നിങ്ങൾ പിഴയാന്ന് ചേട്ടാ. നിങ്ങളെ പോലെ ഒരു സത്യസന്ധന ഞാൻ ജീവിതത്തിൽ കണ്ടില്ല. എന്റെ മുതലേ പറയുള്ളൂ സത്യം പറഞ്ഞാലും അതിനെ അധിക്ഷേപിക്കാൻ ആൾക്കാർ വളച്ചു കേട്ടോ. ഗായ് സീറ്റ് അടിച്ചു പൊക്കിട്ടോ. ഇതിൻ്റെ അകത്താണ് നമ്മുടെ ഓരോ ഫ്യൂസുകൾ ഇരിക്കുന്നത് കേട്ടോ. വണ്ടിയുടെ മെയിൻ മെയിൻ ഓരോ സംഭവങ്ങൾ ചെയ്താക്കണം. അപ്പൊ അത് ഓരോ നോക്കണം കേട്ടോ. ദയമേ ഫ്യൂസ് കത്തിയത് കാണുന്നില്ല കുടി. ഗായ്സ് ഇവിടുത്തെ എല്ലാം ഊരി നോക്കിട്ടോ. ഫ്യൂസ് ഏതാ പോയെന്നൊരു പിടുത്തം കിട്ടുന്നില്ലല്ലോ. ഗായ്സ് നോക്കൂ, ഇവിടെ ഒരു വശത്ത് നമ്മുടെ അങ്ങനെ ബിരിയാണിക്കുള്ള മസാലയും കാര്യങ്ങളും റെഡിയായി. ഇനിയിപ്പോൾ റൈസും കൊണ്ട് ദമ്മ അടിച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. പിന്നെ അടുത്ത സെക്ഷനുള്ള നമ്മൾക്ക് രാത്രിക്ക് വേണ്ടി ഉള്ളത് ഇത് ഇതിപ്പോഴത്തേക്ക് വേണ്ടിയുള്ളതല്ലേ അല്ലേ. ഓ ഗൈസ്, ഇനിയിപ്പോൾ രാത്രിക്ക് വേണ്ടിയുള്ള നമ്മുടെ ഇക്ക ഉണ്ടോ. അതാണ് ഒരു ബസ്സിൻ്റെ മുതലാളി ആണെങ്കിലും നമ്മൾ അതുപോലെ നോക്കാതെ ഏത് നിലയിലേക്ക് ഇറങ്ങി പണിയാന്നുള്ള വെച്ചാൽ അതൊരു പ്രത്യേക കഴിവ് അല്ലേ. അതാ സോളിഡ് സോളിഡ് അല്ലേ. അപ്പം ഇവിടെ ഈ കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നു. അതേ സമയത്ത് തന്നെ ഇവിടെ നമ്മുടെ വണ്ടിയുടെ കാര്യം ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ അത് എവിടെയാന്ന് ഇതുവരെ ഒരു പിടുത്തം ഇല്ല. എല്ലാ ഫ്യൂസും ഉണ്ടല്ലോ ഏട്ടായി, എല്ലാ ഫ്യൂസും ഉണ്ട്, പക്ഷെ അത് മാത്രം കിട്ടണില്ല. ഓ ഗൈസ്, നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ. പിന്നെ ഓ ഗൈസ്, ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ നമ്മുടെ റാംബോനെ ഒന്ന് ഇറക്കിയായിരുന്നു. പുള്ളിക്കാരന് പറ്റുന്ന രീതിയിലൊക്കെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. മൊത്തം കുളമാക്കി ആ തോണ്ടി നശിപ്പിച്ച് ആ നാരണക്കലാക്കി. എന്തിയാണ് ചെറുക്കൻ, എന്തിയ? ഓ ഗൈസ്, ഫുള്ള് ചെളി കുളിച്ച് കിടക്കും കേട്ടോ. എന്റെ പൊന്നെ ഇപ്പം പോയി കുളിപ്പിച്ചോണ്ട് വന്നോളൂ. ഗായ്സ്, നമ്മുടെ പെരുന്നാൾ ആഘോഷത്തിന് വേണ്ടിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇപ്പം ദമ്മൊക്കെ ഇട്ടു കേട്ടോ. ബിരിയാണിക്ക് ദമ്മൊക്കെ ഇട്ട്, ഇനിയിപ്പോൾ ഉള്ളി സവോള വറുത്ത് ഇതിൻ്റെ മേലൊക്കെ ഇടാനുള്ള പരിപാടിയാണ്. ഒന്നും ഫിനിഷ് ആയിട്ടില്ല. ഇത് ഇവിടെ ഒരു റൈസ് ദമ്മടിച്ച് സെറ്റപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ പറഞ്ഞ സെറ്റപ്പ് ആയിക്കൊണ്ടിരുന്നു, ഇവിടെ പറഞ്ഞ ഊറ്റിക്കൊണ്ടിരിക്കുന്നു അല്ലേ ഭവാനി. ഭവാനി ഗായ്സ് നോക്ക്, ഇത് ആയിട്ടുണ്ട്. കാരണം ഇവര് നാല് പേരുടെ പരിപാടിയാണ്. അപ്പൊ നമ്മളോട് ആരോടും ഇവിടെ എന്നാ പറയാ അറ്റൻഡ് ചെയ്തത് അല്ലേ. നമുക്കിവിടെ പാത്രം അല്ല, അതേ നമുക്ക് കിട്ടണ്ടേ ഗൈസ്. അത് മാത്രമേ ഉള്ളൂ നമുക്കുള്ള ഡ്യൂട്ടി. ഇവര് നാല് പേരാണ് ഇത് ഉണ്ടാക്കണ. അഖിലേട്ടൻ വല്ലതും നടക്കോ? ഗൈസ്, അഖിലേട്ടൻ നമ്മുടെ വണ്ടിയുടെ ആ സംഭവം നോക്കട്ടെ. ഒരു രക്ഷം കാണണല്ലോ അത് റെഡിയാക്കാൻ വേണ്ടി. ഇൻഡിക്കേറ്റർ എത്തി. ഓ സക്സസ് അല്ലേ. ഓ ഗൈസ്, പോളിടെക്നിക്ക് ഇലക്ട്രീഷ്യൻ അല്ലേ, ആൻഡ് മമ്മൂട്ടിക്കേഷൻ അല്ലേ. അങ്ങനെയാണ് ഈ കാണുന്ന മുതലാളി സൈഡ് ആയെന്നാണ് മുതലാളി പറയണത്. വളയം പിടിക്കുന്ന മുതലാളി ഇപ്പം ചിക്കൻ കുഴയ്ക്കുക. മുതലാളി ക്യാക്കറേഗാ ക്യാക്കറേഗാ. അതിന്റെ അർത്ഥം എന്നാ? ഗൈസ്, നമ്മളെ ഒരു കാര്യം മനസ്സിലാക്കണം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പ്ലെയർ കിടക്കുന്ന കിടപ്പ് കണ്ടോ പാവം. ഓ ഭയ്യാ, ഇത്രന്നാ സ്ലീപ്പിംഗ്? ഓ ഗൈസ് നോക്കിയേ, ബസിന്റെ അടിയിലാട്ടോ അവൻ കിടക്കണേ പാപം. എന്റെ ദൈവം, സത്യം പറഞ്ഞ എല്ലാരും കാര്യം കട്ടപ്പൊക്കെ ആയിട്ടോ. ഗൈസ് നോക്കൂ, അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡിയായി. ഇനിയിപ്പോ ഓരോ പ്ലേറ്റിലേക്ക് ദമ്മ് പൊട്ടിച്ച് മാറ്റുക അല്ലേ ഏട്ടായി. ഓ, പെരുന്നാളാഘോഷത്തിന്റെ പരിപാടി തുടങ്ങി. ഇനി നമ്മൾ ബിരിയാണി കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇവിടെ ഒരു ഗാവ് ഉണ്ട്, കിടിക്കാച്ചി ഗാവ്. നമ്മൾ ആ ഗാവിലേക്ക് പോലെ ഏട്ടായി. അങ്ങനെയാണോ ചേട്ടനാണെങ്കിൽ ഭാര്യനെ വിട്ട് ഇവിടെ വന്നിരിക്കുന്നതിന്റെ ഒരു വിഷമം പറ എന്താണ് വിഷമം? എനിക്ക് ഏറ്റവും വിഷമമുള്ള ഈ ചേട്ടനാട്ടോ. പുള്ളിയാണ് ഇതിൻ്റെ അത് ഏറ്റവും പാവം അല്ലേ. നോക്കിയേ, പുള്ളിയാണല്ലോ, പുള്ളിക്ക് കുക്ക് ചെയ്യാനൊന്നും അറിയത്തില്ല, പക്ഷെ പുള്ളി ഹെൽപ്പ് ചെയ്യും. നോക്കിയേ അല്ലേ, പാത്രം കഴുകിയാലും നമ്മൾ സഹായിക്കുള്ളൂ. അവനക്ക് പാത്രം കഴുകണം. പാവത്തിന് ഇച്ചിരി മുടി വളർന്നു, അതിനെ എല്ലാരും കുറ്റപ്പെടുത്തുക. ഇന്നലെയാണ് സാരി ഉടുപ്പിച്ചു പാവത്തിന് അല്ലേ. അല്ലേ, ഇനി പോയിട്ട് വേണം ഇതൊക്കെ ഒന്ന് രക്ഷപ്പെടാല്ലേ. ഗൈസ്, നമ്മളെ ആദ്യം അതായത് അഫ്ലോങ്ങിൽ നിന്ന് ആസാമിലേക്ക് ഇറങ്ങി വരാൻ നേരത്തെ നമ്മൾ വണ്ടി നിർത്തിയിട്ടിരുന്നു ഒരു സ്ഥലത്ത് ഭക്ഷണം വെക്കാൻ വേണ്ടി. ഭക്ഷണം വെക്കാൻ നേരത്തെ അവിടെ കുറെ പേര് വന്ന് ഒച്ചപ്പാടാക്കി. കോട്ടയം ബാബു ആണോ? ആ ഗൈസ്, കേരളത്തിലാണ് വർക്ക് ചെയ്യുന്നത്? കേരളത്തിൽ എവിടെയാ? കോട്ടയം. കാസർഗോഡ്. കാസർഗോഡ് ഡിസ്ട്രിക്ട്. ചെറു ഉത്തര നമ്മുടെ സ്ഥലം, പണിയെടുക്കുന്ന സ്ഥലം. ആ ഓക്കെ. ഇവിടെ ആസാമിലുള്ളവരാണ്. കാഞ്ഞങ്ങാട്. അവിടെ വന്നിട്ട് ഒരാൾ വന്ന് കൊറോണ ഇവിടെ നിന്ന് വണ്ടി ഇടാൻ പറ്റൂല, ഭയങ്കര പ്രശ്നം. ഈ പുള്ളിക്കാരനാണ് നമ്മളെ അവിടെ അവരെ ഒഴിവാക്കി തന്നിട്ട് വണ്ടി അവിടെ ഇട്ടോളാം. നമ്മളൊന്ന് എഡിറ്റ് ചെയ്തല്ലേ. ഓക്കെ, ഇവര് ഞങ്ങള് ഗാവിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് നാളെ അല്ലേ. നാളെ നിങ്ങളുടെ പെരുന്നാൾ നാളെ അല്ലേ. ഞങ്ങള് കേരളക്കാരുടെ പെരുന്നാൾ ഇന്നാ. അപ്പൊ ഞങ്ങൾ ഇന്ന് ആഘോഷിക്കാം. എന്നിട്ട് നാളെ നിങ്ങളുടെ പെരുന്നാൾ ഞങ്ങൾ വരും. എന്ത് തരും?
ബിരിയാണി തരുമോ? ബിരിയാണി തരുമോ? ഓ ഗായ്സ്, അപ്പൊ ആണല്ലേ, ആക്കാൻ പറ്റണില്ല. അവിടുത്തെ ബിരിയാണി ഇവിടെ ഉണ്ടാക്കുന്നത് നടക്കണില്ല അല്ലേ. ഓ ഗായ്സ്, നാളെ നമുക്ക് ബയ്യയുടെ ഗ്രാമത്തിലേക്ക് പോവാം. പിന്നെ അതുപോലെ ബയ്യാണ് നമ്മളോട് അന്ന് പറഞ്ഞത്, ഇതേപോലെ വണ്ടികളൊക്കെ കാണിച്ചു തരാം കുറെ സ്ഥലത്ത്. ബയ്യ, ഇതേപോലെ ഇനി എത്ര സ്ഥലമുണ്ട് ബയ്യ കേരള വണ്ടി കൂടി കിടക്കുന്നത്? ഒരുപാട് വണ്ടി ഉണ്ട് ടൗണിൽ. ഇപ്പൊ നമ്മൾ കണ്ടിട്ട് വന്നു. ആണോ ടൗൺ എവിടെ? നുവാഗൻ. അതെവിടെയാ? ഇവിടെ നഗോൺ. നഗോൺ ഇവിടെ എത്ര കിലോമീറ്റർ ഉണ്ട്? 15 കിലോമീറ്റർ ഉള്ളു. അവിടെ എന്തൊരു വണ്ടി ഉണ്ട്? എത്ര ഉണ്ടാവും? എന്നിട്ടില്ല, ഒരുപാട് ബസ് ഉണ്ട്. ആണല്ലേ. ഓ ഗൈസ്, ഇതാണ് കേട്ടോ നമ്മുടെ കേരളക്കാരെ. ആണല്ലേ. അവിടെ നോക്കിയാ നമ്മുടെ കേരളത്തിൽ വർക്ക് ചെയ്ത അവര് എന്നെ പച്ച മലയാളം പറയണേന്ന് നോക്കിയാ സംഭവം അറിയാം. കേരളത്തിൽ നമ്മൾ ഇവരെ കാണുന്ന അങ്ങനെയാണ്, അതുപോലെ ഇവിടെ വരുമ്പോ നമ്മളെ കാണുന്ന അങ്ങനെയാണ് ഇവര് അല്ലേ. ഗൈസ്, ഇവര് കേരളം വിട്ടിട്ട് പിന്നെ കേരള ബിരിയാണി കഴിച്ചിട്ടില്ലാട്ടോ പറഞ്ഞേ. നല്ല നല്ല ബിരിയാണിയാ. ഓ ഗൈസ് നോക്കിയാ, ഇവിടെ ബിരിയാണി ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഇവിടെ വിളമ്പി വിളമ്പി കൊടുക്കുന്നുണ്ട്. ഓ ഗൈസ് നോക്കിയാ, നമുക്കും ബിരിയാണി കഴിക്കാം കേട്ടോ. പ്ലേറ്റ് തീർന്നാൽ പെടും അല്ലേ. അല്ലേ. ഓ ഗൈസ്, ഓരോരുത്തർക്ക് ഓരോ ഗൈസ് നോക്കിയാ, എല്ലാവർക്കും ബിരിയാണി റെഡി ആക്കിക്കൊണ്ടിരിക്കട്ടോ. ലിവിനെ നീ കഴിക്കണില്ലടാ അല്ലേ. അല്ലേ ഗൈസ് നോക്കൂ, ഇതാട്ടോ നമ്മുടെ ബിരിയാണി, നല്ല കിട്ടിക്കാറ്റി ബിരിയാണി. നീ കഴിക്കണില്ലടാ? ഞാൻ കഴിക്കാം. എല്ലാരും ഓടി നടക്കട്ടോ, ഒരു കല്യാണ തലേന്ന് പോലെ ഉണ്ടല്ലോ. ഗൈസ്, നമ്മള് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു, ഇനി കുറച്ച് ടൈമിനോട് ഭക്ഷണം കഴിക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ വണ്ടിക്ക് ചെറിയ പരിപാടി ഉണ്ട്. എന്തു വേണം ഇവിടെ നമ്മൾ അങ്ങോട്ട് പോകാൻ? ഗ്രാമം അല്ലേ, അകലോട്ടെ പോകൂലേ. പിന്നെ എന്തോ ഉണ്ട് അല്ലേ, വന്നിട്ട് പോണം അല്ലേ. ഗൈസ്, ഈ കാണുന്ന വണ്ടി ഇവിടെ കുടുങ്ങി കിടക്കും കേട്ടോ. അതായത് ഇത് ഇതിന്റെ അകത്ത് ആ ചള്ളെ താന്ന് കേട്ടോ. ഇപ്പൊ എല്ലാരും കൂടെ കൂടി വൈകുന്നേരം ഇപ്പൊ ഒന്ന് തോർന്നു. അപ്പൊ എല്ലാരും കൂടെ കൂടി ഇതിനെ ഒന്ന് തള്ളി തള്ളി കയറ്റാനുള്ള കഷ്ടപ്പാടില്ല കേട്ടോ. എങ്ങനെയാലും ഇനി അടിച്ചടിച്ച് ബേക്ക് എത്തിക്കണം. നോക്കിയാ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് വണ്ടി താഴും കേട്ടോ. നോക്കിയാ തള്ളി തള്ളി എല്ലാരും തള്ളി തള്ളി എടുക്കും കേട്ടോ. ഓ ഗൈസ് നോക്കിയേ, എന്തോ പേരെ നോക്കിയേ. ഓ ഗൈസ് നോക്കിയാ തള്ളി തള്ളി എടുക്കുന്ന നോക്കിയാ. ഓ ആട്ടി ആട്ടി ആട്ടോ എടുക്കുന്നേ, അത്രയ്ക്ക് സാധനം കുടുങ്ങി പോയിട്ടോ. ഓ ഗൈസ്, ഈ വണ്ടിയായി ഞങ്ങളെല്ലാം തള്ളി നോക്കിട്ട് ഒന്നും കയറുന്നില്ല. ഇനിയിപ്പം ആ ബസ്സിന്റെ ബാക്ക് കൊണ്ടുവന്ന് ഈ ബസ്സിലെ നമ്മുടെ വണ്ടി റോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ആ റോപ്പ് ഇട്ട് ഇനി ഇത് വലിച്ചു കയറ്റണം കേട്ടോ. ഓ ഗൈസ്, അല്ലേ. ഓ ഗൈസ്, ഇനിയിപ്പം അത് കൊണ്ടുവന്ന് നോക്കി, അത് കറങ്ങുന്ന നോക്കിയാട്ട് പിടിക്കൂല. ഗൈസ്, നമ്മുടെ ഈ വണ്ടി വലിച്ചു കയറ്റും കേട്ടോ. ചേട്ടാ, ചേട്ടൻ്റെ അഭിപ്രായം എന്നാ? ചേട്ടൻ്റെ അഭിപ്രായം പറ. ഗൈസ് നോക്കിയാ, വണ്ടി വലിച്ചു കയറ്റും കേട്ടോ. കിട്ടി കിട്ടി കിട്ടി. ആ കിട്ടി, ആ കിട്ടി. ഓ ഗൈസ് നോക്കി എന്ത് കഷ്ടപ്പാടാ നോക്കി. എന്റെ ദൈവമേ, കിട്ടി കിട്ടി കിട്ടി. ഗൈസ് നോക്കി, ഈ കാണുന്ന വണ്ടി നമ്മൾ വേറെ പല തന്ത്രം നോക്കി. ഇനി അടുത്ത് ഈ ബസ് കൊണ്ട് വലിക്കാൻ വേണ്ടി തന്ത്രപ്പാടാട്ടോ. പക്ഷെ എന്നെ വിഷയം വെച്ചാൽ ഏത് ബസ് എടുത്താലും ഈ കാണുന്ന ചെളി കുടുങ്ങും അല്ലേ ചേട്ടാ. ഈ സോളിഡൊക്കെ പൊട്ടി പാളിച്ചേപ്പ്. അയ്യേ അയ്യേ, സോളിഡ് സോളിഡ് പൊട്ടി പാളിച്ചേ. സോളിഡ് സോളിഡ് അല്ല, സോളിഡ് ഹുക്കില്ല. 19 ലക്ഷം രൂപ വണ്ടിയാ, ഹുക്കില്ലാത്ത വണ്ടി. എത്രയാ ഗൈസ്? ഇദ്ദേഹം വലിയ ഗുണ്ട കേട്ടോ, തൃശ്ശൂർ അല്ലേ. ഒരു വണ്ടിനെ രക്ഷിക്കാൻ വന്ന മറ്റൊരു വണ്ടി കേട്ടോ, അത് കുടുങ്ങിപ്പോയി. ഇപ്പൊ ശരിയായി, ഇപ്പൊ ശരിയായോ? എങ്ങനെ സോൾട്ട് പൊട്ടി പാലി സൈഡ് കേട്ടോ. ഓ ഗൈസ്, ഇനി റിവേഴ്സ് വെക്കണോ അല്ലെ ഫ്രണ്ട് വെച്ച് ചോദിക്കോ? ചേട്ടൻ റിവേഴ്സ് ആണോ ഫ്രണ്ട് ആണോ? ഗൈസ് പീഡനം, എന്റെ പട്ടിക്കുഞ്ഞിനെ പീഡിപ്പിക്കാം, മൃഗീയമായി പീഡിപ്പിക്കുന്നു. ജൂലിനെ വേണ്ട, എനിക്ക് ഡെക്ക് വേണം, മറ്റേ റാംബോനെ വേണോ? റാംബോനെ തിരിച്ചു കൊടുത്തു. റാംബോ റാംബോ പീഡനം നോക്കിയ മൃഗീയെ പിടിച്ചു നോക്കിയ താന്ന് പൂണ്ടു പോയിട്ടോ. ദൈവമേ, ഇത് അവിടെ പൂണ്ടു പോയിട്ടോ. ഇനിയിപ്പോ ഫ്രണ്ടില് ഇത്രയും പേരുണ്ട് കേട്ടോ തള്ളാൻ വേണ്ടി. ഡേ ഭവാനി, നിങ്ങളാണ് എന്റെ പ്രതീക്ഷ മൊത്തം അല്ലേ. ഓ ഗൈസ് നോക്കിയ, ഇത്രയും പേര് നിന്ന് നമ്മൾ തള്ളുവാണ്. വേറെ ഒരു മനുഷ്യ കുഞ്ഞില്ല കേട്ടോ. ആ സോളിഡൊക്കെ പോയി പാലീസ്. ഓ ഗൈസ് നോക്കിയ, ഓ ഗൈസ് ഒരു വണ്ടിക്കും പറ്റുന്നില്ല കേട്ടോ. റാംബാനെ കിട്ടുവാ, എന്നും വല്ല നടക്കും. റാംബാനെ വെച്ച് കേട്ടോ. വലി വലി വലി. ആ ആ എടാ വണ്ടി കയറണ്ടേ, റെഡിയാക്ക വലിക്ക് കേച്ച. ഗൈസ് വലിക്കാൻ കൊണ്ടുവന്നേട്ടോ. നോക്കിയേ കിടക്കുന്നു.
കുഞ്ഞു കുഞ്ഞുങ്ങൾ കിടക്കുന്നവരെ കിടക്കുന്നുണ്ടോ? ഐസ് ഇവിടുത്തെ തൊട്ടടുത്ത് ഗാവിലെ ആൾക്കാരൊക്കെ നമ്മുടെ അടുത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ. ഓ ഗൈസ്, അവരെന്താ സംഭവം എന്നൊക്കെ നോക്കാൻ വേണ്ടി നോക്കിയൊരു വാവ. ഹായ് ഹായ് ടാറ്റാ ടാറ്റാ ടാറ്റാ. ഓ ഗൈസ് നോക്കി, എല്ലാരും വന്ന് ഇവിടെ ഇടയ്ക്ക് ഒന്ന് നോക്കും കേട്ടോ. അല്ലെ ഈ ഗാവിലുള്ളതല്ലേ, അപ്പുറത്തെ ഗാവിലുള്ളത്? ആ ഗാവ് നമ്മള് ഇപ്പുറത്തെ ഗാവ് അല്ലേ. ഇന്നലെ വന്നു ചേട്ടൻ, ഇന്നലെ നമ്മള് കണ്ടായിരുന്നു ലിച്ചിപ്പഴം കൊണ്ടൊക്കെ വന്ന ചേട്ടൻ. അതുണ്ടോ തൂമ്പയും കാര്യങ്ങളിലൊക്കെ വരുന്ന വഴിക്ക് നാട്ടുകാര്, ആ വണ്ടി കുടിക്കേണ്ട തൂമ്പയും കാര്യങ്ങളൊക്കെ ആൾക്കാർ വരുന്ന വഴിക്ക്. റാമ്പോ ആരടുത്താ നീ ഉള്ളതെന്ന് അറിയാവോ? ആ ഭവാനി. ഓ ഗൈസ് തൂമ്പയും സാധനം കൊണ്ടുവന്നു കേട്ടോ. ഗൈസ് നമ്മുടെ വണ്ടിയുടെ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ കുറേ റിലേയും കാര്യങ്ങളൊക്കെ കംപ്ലൈന്റ് ആയിട്ടോ കുറേ സംഭവങ്ങൾ പോയിട്ടുണ്ട്. ഇനി നാട്ടിൽ പോയിട്ട് വേണം വണ്ടിയെല്ലാം ഒന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടി. ഇപ്പം താൽക്കാലികമായിട്ട് നല്ല മഴയാണ് ഇവിടെ. അപ്പോൾ എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സംഭവം നമ്മൾ കറക്റ്റായിട്ട് ആ പൊക്കി വെച്ചില്ലേ പണി പാളു കേട്ടോ. കാരണം നല്ല മഴ പെയ്യാൻ പോകണം. വൈകുന്നേരമൊക്കെ നല്ല കിടില മഴയല്ലേട്ടയ്യ, നല്ല മഴയാണ്. അപ്പം നമ്മൾ കുടുങ്ങി പോകും. അതുകൊണ്ട് ഈ സംഭവം പൊക്കി വെക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ നല്ല വേറെ വഴിയില്ല. പിന്നെ ഇവിടുന്ന് വണ്ടി പണി എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇവിടുന്ന് വണ്ടി പണി എടുത്ത് കഴിഞ്ഞാൽ നമ്മളെ ഭയങ്കരമായിട്ട് പറ്റിക്കും. പിന്നെ അവർ വെറുതെ ഊരിയിട്ടിട്ട് അവരങ്ങ് പോകും. ലാസ്റ്റ് പറ്റില്ല എന്ന് എന്തായാലും ഒരു പറ്റില്ലെന്ന് പറയില്ല, എന്നാലും ഒരു ഊരിയിട്ടിട്ട് അങ്ങ് പോകും കേട്ടോ. പിന്നെ വെറുതെ കൂടും. നമ്മുടെ നാട്ടിൽ കൊണ്ട് പണി തന്നെയല്ല, കുറേ കാര്യങ്ങൾ പണി എടുക്കാണ്ട് ഈ പ്രാവശ്യം വണ്ടിക്ക്. പിന്നെ കഴിഞ്ഞ ദിവസം ഒരാൾ വന്നിട്ട് നമ്മുടെ വണ്ടിയുടെ ബേക്കിൻ്റെ ഒറ്റ കുത്തു നോക്കി. ഓ ഗൈസ് നോക്കൂ, ഒരൊറ്റ ഇടിയാട്ടോ ബേക്കിൻ്റെ, നല്ല ഇടിയായിരുന്നു. പക്ഷെ നമുക്ക് ഇത്ര പറ്റുള്ളൂ. ഓ ഗൈസ് നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ് ഇറങ്ങിപ്പോയിരുന്നു കേട്ടോ. ഇനി നമ്മളിപ്പം ബാറ്ററിയുടെ ഇവിടുന്ന് കണക്ഷൻ എടുത്ത് ആ സംഭവം കയറ്റി വെച്ച് ഇതിൻ്റെ എല്ലാ സാധനം പോയിട്ട് ഇനി നാട്ടിൽ കൊണ്ടിട്ട് വേണം പണിയാൻ വേണ്ടി. ഇവിടെ ഒരു കാര്യം നടക്കില്ല. അപ്പോൾ നമ്മുടെ ചേട്ടൻ ഇത് ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് വേറെ സംബന്ധിച്ചാൽ ഇവിടെ ഈ വണ്ടിയുടെ പണി ചെയ്യാൻ നേരത്ത് തൊട്ടപ്പുറമുണ്ടല്ലോ അവിടെ ബസ് കയറ്റാനുള്ള തന്ത്രപ്പാല കേട്ടോ. ഇതുവരെ ഒന്നും ആയിട്ടില്ല കേട്ടോ. ഗൈസ് നമ്മുടെ ഈ ബസ് ഇരുന്ന് പോയിട്ടോ. ഓ രണ്ട് കുഴിയിലേക്ക് ഇരുന്ന് പോയല്ലേ, ഫ്രണ്ടും ഇരുന്ന് പോയി ബേക്കും ഇരുന്ന് പോയിട്ടോ. നോക്കിയാ എങ്ങനെ ഇരുന്ന് പോയെന്ന് നോക്കിയേ, പാടാണ് ചതുപ്പുള്ള മണ്ണാണ്. ആ ആ മണ്ണായത് കൊണ്ടാണ് ഇത്ര താണു. പക്ഷെ എല്ലാരും കൂടെ കഷ്ടപ്പെട്ട് നോക്കും എന്തെങ്കിലും മാർഗം ഉണ്ടോ. ഓ കിട്ടി കിട്ടി, ആ കിട്ടും 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 കിട്ടും. ഓ ഗൈസ് എന്തോ ആൾക്കാരാണ് നോക്കി ഇത് നോക്കിയിരിക്കണേ. ആ ഗ്രാമത്തിലൊക്കെ കുറേ ആൾക്കാർ ചേട്ടാ കിട്ടും കിട്ടും കയറുന്നുണ്ട്, ഫ്രണ്ട് കയറുന്നുണ്ട്. അവിടെ കല്ലിട്ട് കൊടുക്കാ, കല്ലിട്ട് കൊടുക്കാൻ നേരത്തെ കയറുന്നുണ്ട് ചേട്ടാ. ചേട്ടനാണ് ഇപ്പൊ നോക്കണേ. ഓ ഗൈസ് നോക്കി അതേ സമയത്ത് തന്നെ അവിടെ നിന്നൊക്കെ ഗ്രാമവാസികളൊക്കെ ഇറങ്ങി നോക്കണം. നോക്കി നമ്മുടെ രണ്ട് ബസ് വെച്ച് നമ്മൾ കെട്ടി കളിക്കാൻ നോക്കി, ഒന്നും പോസിബിൾ അല്ല. സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല രീതി തന്നെ അല്ലേ അല്ലേ. ഇത് മറ്റേ മറ്റേ പോലെയാണ് എന്ന് പറയാനുള്ള മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയല്ലേ ജെ സി വന്നെ. ഓ ഗൈസ് എല്ലാ ബസ്സുകളുടെ അവസ്ഥ ഇതൊക്കെ തന്നെ കേട്ടോ. ചില വണ്ടി സ്റ്റാർട്ട് ആവുക പോലും ഇല്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ പല വണ്ടിയുടെ ബാറ്ററി എണ്ണയൊക്കെ തീർന്നു. ഇനിയിപ്പോൾ നാട്ടിൽ നിന്നൊക്കെ പൈസ ഇട്ടിട്ടാണ് എല്ലാം റെഡിയായി വരാൻ വേണ്ടി അല്ലേ ഏട്ടേ. പല വണ്ടിയുടെ ബാറ്ററി എണ്ണയൊക്കെ തീർന്നല്ലേ, ഉള്ള വണ്ടിയാണ് ഇതുപോലെ കുടുങ്ങി കിടക്കുക. ഗൈസ് അത്രയ്ക്കും താഴ്ചയല്ലേ, ഇത് അത്രയും താഴ്ന്നു പോയല്ലേ. ഒരു രക്ഷയില്ല. രാവിലെ മുതലുള്ള കഷ്ടപ്പാട് കേട്ടോ. രാവിലെ മുതൽ ഈ വണ്ടി കയറ്റാൻ വേണ്ടി ശ്രമിക്കണം. ലാസ്റ്റ് ട്രൈ ആട്ടോ ഇത് കിട്ടുമെന്നാ തോന്നണേ. ഗൈസ് നോക്കി അവിടെ ഇപ്പോഴും വണ്ടി റെഡി ആക്കിക്കൊണ്ടിരിക്കും കേട്ടോ. ഇനിയിപ്പോ ജെ സി ബി വരാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മള് കൊറേ നേരം ശ്രമിച്ചു. ഇപ്പൊ ജെ സി ബി വരാൻ, ഇതിന്റെ സ്ഥലത്തിന്റെ ഓണർ ജെ സി ബി ഉണ്ടെന്നാണ്. അപ്പൊ ജെ സി ബി വെച്ചത് വലിച്ചു കയറ്റാനേ പറ്റുള്ളൂ അല്ലേ. നമ്മളും ചേട്ടായും കൂടെ അങ്ങോട്ട് പോണേ. ചേട്ടായി ഗൈസ് നമ്മളും ചേട്ടായി ഒരു 80% ആൾക്കാരും ആലുവ പെരുമ്പാവൂര് ആൾക്കാരാ ജോലി ചെയ്യുന്നവരാ. ജോലി ചെയ്യുന്നവർ. ഓ ഗൈസ് ഇതിന്റെ അകത്തുള്ള 80% ആൾക്കാർ നമ്മുടെ കേരളത്തിൽ ജോലി ചെയ്യുന്ന ഒരു ഗ്രാമം കേട്ടോ. അതായത് നമ്മളിപ്പോട്ടിരിക്കുന്ന ഒരു ഗ്രൗണ്ടാണ്. വേറെ ഒരു കാര്യം സംസാരിക്കുള്ളൂ ഗൈസ്. നമ്മൾ വണ്ടി ഇങ്ങോട്ട് വരാൻ നേരത്തെ റാമ്പോന് അതിന്റെ ഉള്ളിലാണ് ഇട്ടേക്കണേ. അവന് ഹോണിന്റെ മേളിൽ കയറിയിരുന്നു, ഭയങ്കര ഹോണടി. അതെന്താ സംഭവം, നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഹോണി പിടിച്ച് കളിക്കുക. ഓ ഗൈസ് ഈ കാണുന്ന ഒരു മതിലിന്റെ ഇടയിൽ കൂടെ ഈ ഗ്രാമത്തിന്റെ ഉള്ളിലേക്ക് കയറുന്നത്. കാരണം ഈ കാണുന്ന ഒരു വഴി കൂടെ അല്ലേ ഏട്ടൈ. ഗൈസ് നമ്മളങ്ങനെ നടന്ന് നടന്ന് ഈ ഗ്രാമത്തിന്റെ ഉള്ളിൽ കയറിട്ടോ. എന്റെ പൊന്നെ നല്ലൊരു ഗ്രാമമുള്ള ഏട്ടേ അല്ലേ. നോക്കിയാ എല്ലാരും ഉപജീവന മാർഗം ആട് പശു അങ്ങനെ സംഭവങ്ങളാട്ടോ. കളിമണ്ണ് കൊണ്ടുള്ള വീടുകളൊക്കെ ഇതാ. ഓ ഗൈസ് ഈ കാണുന്ന കളിമണ്ണുകൾ കൊണ്ട് നിർമ്മിച്ചു ആ മുള കൊണ്ട് നോക്കിയേ, കളിമണ്ണുകൾ കൊണ്ടുണ്ടാക്കിയ വീടുകള്, പിന്നെ അതുപോലെ മുള അങ്ങനെയുള്ള സംഭവം കൊണ്ടുണ്ടാക്കിയ വീടുകള് നോക്കി എല്ലാം സെറ്റപ്പ് സെറ്റപ്പ് ചെയ്ത് സെറ്റപ്പ് ചെയ്ത് രണ്ട് മൂന്ന് കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ അടുത്ത വീടാവും അല്ലേ. ഓ ഗൈസ് ഇവരൊക്കെ പെരുന്നാളിന്റെ തിരക്കായിട്ട് നോക്കി, എന്തോരം ആൾക്കാരാ പെരുന്നാളിന്റെ തിരക്കായിട്ട് വന്നു ഇവർക്ക് അല്ലേ. ഇവിടെ
ഇതിനുള്ളിൽ പള്ളി ഉണ്ടല്ലേ, അല്ലേ കോമൺ ഗ്രൗണ്ട്. ഗൈസ് വേറെ സംഭവിച്ചല്ല ഇവിടെ എന്നെ സംഭവം വെച്ച് കഴിഞ്ഞാല് ഇവർക്ക് നാളെയാ പെരുന്നാള് അല്ലേ അടേ, നമ്മുടെ നാട്ടില് ഇന്നാണ് പെരുന്നാള്, ഇവർക്ക് നാളെയാണ് പെരുന്നാൾ, ഇന്നാണ് ഇവരുടെ തയ്യാറെടുപ്പും കാര്യങ്ങളും. പാട്ട് പാടുന്ന ഒരു വ്യക്തിയുള്ളത്. ഗൈസ് നമ്മൾ ഈ ഗ്രാമത്തിൽ കയറിയിട്ട് മലയാളം ആയിട്ട് സംസാരിക്കണം ഫുള്ള്. അതെ ഇങ്ങോട്ട് പാടാന്നൊക്കെ വേണ്ട പറയണേ. ആരാ കളിയാക്കണേ? ആരാ ഇവിടുത്തെ കാട്ടുകോഴിയുടെ ഈ ഗ്രാമത്തിൽ കയറി വളയ്ക്കാൻ നോക്കി അടി കിട്ടിയില്ലെന്നുള്ള ഭാഗ്യം അല്ലേ. വീട്ടില് ഏതൊക്കെ ചേച്ചിമാരുണ്ട് കുട്ടികളുണ്ട് ഈ ചേട്ടൻ അറിയാം. ഇവര് സെൻസസ് കണക്കെടുക്കാൻ വന്നാന്ന് പറഞ്ഞത് അല്ലേ. ഓ ഗൈസ് നോക്കിയേ, അതായത് നമ്മളിവിടെ ഉണ്ട് പക്കാ മലയാളം ആട്ടോ പറഞ്ഞു. ഇവിടെ അങ്ങോട്ടും ഉണ്ടല്ലോ ഏട്ടെ. ഓ ഗൈസ് നോക്കിയേ, അതായത് ഈ കാണുന്ന അവിടെ ആട്ടോ ഈ കാണുന്ന ഗ്രാമത്തിലെ കേരള കപാട്. ഇവിടെ ഇവിടെ എത്ര പെമ്പിളാരുണ്ട്? അല്ലെ ഓ ഗൈസ്, അതായത് ഈ ഗ്രാമം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടുത്തെ 90-99% ശതമാനം ആൾക്കാരും വർക്ക് ചെയ്യുന്നത് എവിടെയാ? കേരളത്തില് അല്ലേ? പെരുമ്പാവൂര്, ആലുവ, തൃശ്ശൂരുണ്ട്. ഓ ഗൈസ് നോക്കിയാ, നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്ത് അവിടുത്തെ നമ്മുടെ അല്ലെ നമ്മുടെ ഒരു സെറ്റപ്പ് അല്ലേ. ഓ ഗൈസ് നോക്കി, ഇത് ഇവിടുത്തെ പൊതുഗ്രൗണ്ട് ആട്ടോ. നമ്മൾ നോക്കി നടന്നില്ല, പൊതുവെള്ളത്തിൽ വീട്, അതുകൊണ്ട് ഫ്രണ്ടിലേക്ക് നടന്നേക്കാം. ഗൈസ് നോക്കി, ആ പുള്ളിക്കാരൻ ആ പുള്ളിയോട് ചോദിക്കാം, എവിടെയാണ് തൃശ്ശൂര് അല്ലേ? എവിടെയാ? പെരുമ്പാവൂര് നോക്കിയാ, ഈ കാണുന്നൊക്കെ മണ്ണോണ്ടുള്ള വീടാട്ടോ. എന്നാ ചേച്ചി? ആ ചേച്ചി, കേരളമാണോ? നോക്കിയേ, പക്ക മലയാളം പറയുന്ന ഒരു ഗ്രാമത്തിലാട്ടോ നമ്മൾ ഇപ്പൊ ഉള്ളത്. പക്ക മലയാളം വെച്ചാ പക്ക മലയാളം. നോക്കിയേ ആ പയ്യനെ പിടിച്ചടിക്കണേ. നമ്മളിവിടെ വന്ന എല്ലാവരും കമ്പനി ആയല്ലേ. ഇതാ ചേച്ചി ഓണർ. ഇതായിരുന്നു കട ഇല്ല. ഓ ഗൈസ്, ഇവിടുത്തെ മെയിൻ സാധനം കേട്ടോ, ടുട്ടുട്ടോ, അതായത് ഇലക്ട്രിക്കില് കുത്തി വെച്ചിട്ട് ഓടുന്ന സാധനം കേട്ടോ. അത് ആണോ? ഓ നാല് ബാറ്ററി ആണോ അതിനകത്ത്? ഓ ഗൈസ്, എത്ര കിട്ടും? 150 കിലോമീറ്റർ അല്ലേ ആണോ? പോരണ്ടേ പോരണ്ടേ, ശ്രദ്ധിക്കുക. ഇത് ഇതെങ്ങനെയാണെന്നറിയാമോ, ഇത് സെൻസസ് എടുക്കുന്ന ആള് മറ്റേ പുള്ളിക്കാരൻ എങ്ങനെയാന്ന് അറിയോ, സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാം. ഓ ഗൈസ് ഫുൾ അംഗം കേസ് ആട്ടോ. ഇതെനിക്ക് തോന്നുന്നു ഒരു കുളമായിരുന്നു വറ്റിപ്പോയതാ തോന്നുന്നു അല്ലേ. ഓ ഗൈസ് ഏതാ എന്താ ഏതാ? ഓ ഗൈസ് ഇതാട്ടോ ലിച്ചിമരം ആട്ടോ. ഗൈസ് നോക്കിയേ, പക്ക മലയാളം പറയുന്ന ആൾക്കാരാട്ടോ മേലെയുള്ള. നോക്കിയ ലിച്ചിപ്പഴം നോക്കിയ പഴുത്തു കിടക്കണ പക്ക ലിച്ചിപ്പഴം. ബയ്യാ ഏ വാല ഏക്ക് മിലേക റെഡ് റെഡ് കളർ. നാളെയാണോ പെരുന്നാള്? ഒരെണ്ണം ഒരെണ്ണം ഒരെണ്ണം. ഗൈസ് എന്ത് സെറ്റപ്പായിട്ടാ മലയാളം പറയണത്? നോക്കിയ റെഡ് കളറോ ഏക്ക്? ആ ഒരെണ്ണം. ഞാനെന്തിനാ? ഓ ഗൈസ് ഞാനെന്തിനാ ഇവിടെ മലയാളം പറയണ അല്ലെ ഹിന്ദി പറയണ? മലയാളം പറഞ്ഞ പോലെ റെഡ് കളർ ഏക്ക് അല്ല അല്ലെ ഒന്ന് ഒന്ന്. ഓ ഗൈസ് നോക്കിയേ പക്ക ലിച്ചി. ആ അവൻ 9 താല്പര്യമുള്ള ആളാട്ടോ. ഓ ഗൈസ് ആ ഇനി കാണിച്ച പൊട്ടി ചേട്ടാ, കാണിച്ചല്ലേ ഇവനെ, ഓരോ കാണിച്ചു നോക്കിയേ. ഗൈസ് പക്ക ലിച്ചി ആട്ടോ, കിടുക്കാച്ചി ലിച്ചി എന്ന് വെച്ചാല്. ഓ ഗൈസ് നോക്കിയേ, കിടുക്കാച്ചി ലിച്ചി ആട്ടോ, ഫ്രഷ് സാധനം. നമ്മുടെ നാട്ടിൽ ഇനി എനിക്ക് തോന്നുന്നു 400 രൂപ കിലോയ്ക്ക് വരൂലേട്ടെ. പിന്നെ ആയിക്കോളി വരുവോ? ആ ഓ ഗൈസ് ഇത് ഇവിടെ 100 രൂപ ഒരു കിലോയ്ക്ക്. ഇവിടെ വെറുതെ കിട്ടും ഇതുപോലെ. ആഹാ സൂപ്പർ ലിച്ചി. എന്തോരം പിള്ളേർ സെറ്റാ നോക്കിയേ. ചേട്ടാ ചേട്ടാ ചേട്ടാ, നാളെയാണോ പെരുന്നാള് നിങ്ങളെ? അതിന്റെ പരിപാടി ഞങ്ങളുടെ ഇന്നാണല്ലോ. ആ ഒരുമിച്ച് പിടിച്ചോ, എനിക്കിനെ കുറിച്ച് കറക്റ്റ് പറയാറില്ല, നിങ്ങക്ക് അറിയാനോ? പറഞ്ഞു പിടിച്ചോ. ആ എന്നാ ആ എന്നാന്ന് ചോദിച്ചേ. ഓ ഗൈസ് നോക്കിയേ, ഇവർക്ക് നാളെ ആട്ടെ പെരുന്നാള്, അതിന്റെ ഒക്കെ ആഘോഷമായിട്ട് ആൾക്കാരൊക്കെ ഇവിടെ ഇങ്ങനെ കറങ്ങി കറങ്ങി നിൽക്കുന്നു. ഓ ഗൈസ് ഓ ഗൈസ് അവിടെ അടിയാട്ടോ, ലിച്ചിക്ക് വേണ്ടി അടി. ഓ ഗൈസ് നോക്കിയേ, ഇത് ഇവര് സെയിൽ ചെയ്യുന്നുണ്ടോ?
ഇവിടെയൊക്കെ ഭയങ്കര പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ആഘോഷം കേട്ടോ. ആ ഒക്ക ഇവര് എങ്ങനെ എന്താ ഇവിടെ ചോദിക്കുക, അതിന് പെരുന്നാളിന് ഏത് ഭാഷ ചോദിക്ക, പെരുന്നാളിന് ഹിന്ദിയിൽ എങ്ങനെ ചോദിക്ക, ഈദ് അപ്പ ഈദ് ബെഡ ഫംഗ്ഷൻ ഇതർ മൊത്തം ആൾക്കാരും ഫുള്ള് നമസ്കാരങ്ങളും രാവിലെ അവർക്ക് ഒരു ഉത്സവം പോലെ ഈദ്. ഭയ്യാ ഭയ്യാ നാളെ ഇവിടെ പരിപാടി ഉണ്ടോ? ഇവിടെ ഒന്നുമില്ല. ബിരിയാണി വെച്ചിരുന്നു നാളെ ബിരിയാണി. ഞങ്ങളൊരു 16 പേരുണ്ട് അത്രേ ഉള്ളു. ആണോ? ഓരോ വീട്ടിൽ നിന്ന് ഓരോ ബിരിയാണി വെച്ച് മേടിച്ചു തന്നാ മതി. ഞങ്ങൾക്ക് 16 പേർക്ക് ബിരിയാണി ആയി. അല്ല ഞങ്ങൾക്ക് ഇവിടുത്തെ വിട്ടിയാ മതി, ഇവിടുത്തെ മതി. അല്ലേ എന്തോരം കുട്ടിപ്പിള്ളേരാ നോക്കിയേ. ഞങ്ങള് 18 പേരുണ്ട്. 18 വീട്ടിൽ നിന്ന് ഓരോ ബിരിയാണി വെച്ച ബിരിയാണിക്ക് ഒരേ ടേസ്റ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഏറ്റവും നല്ലത് നോക്കി ഞാൻ എടുത്തോളൂ. അല്ലെ നമ്മള് നാറി വാ, നമ്മള് പോവാ. തടിയുള്ളവരെ പിടിച്ചിട്ടേ കാര്യമുള്ളൂ, കാരണം അടി കിട്ടും ഇത്ര മേടിക്കാൻ. ഓ ഗൈസ് നോക്കിയേ, ഇതൊക്കെ നോക്കിയ കണിക്കൊന്നൊക്കെ പൊട്ടി കിടക്കണം. ഇതിപ്പോ ഒരു വൈകുന്നേര സമയത്താട്ടോ നമ്മളിപ്പോ ഒരു ഗ്രാമത്തിലേക്ക് ഇറങ്ങി ആക്കണം. ഇതൊരു വലിയ ഗ്രാമം എല്ലാവരും ഇവിടുത്തെ പിള്ളേരൊക്കെ വെടിവെപ്പാട്ടോ ഫുള്ള് നോക്കിയ. കയ്യിലൊക്കെ തോക്കിരിക്കും നോക്കിയ. ഉണ്ടായിസം നോക്കിയ അപ്പ തോക്ക് തേതോ. തോക്ക് ഗൺ ഗൺ. ഗൈസ് നോക്കിയേ തോക്കുള്ള ആൾക്കാരാ ഉണ്ടല്ലോ. ഇതെങ്ങനെയത് പണി പള്ളിയിലോ? ഈ ചേട്ടന് തോക്ക് കൊടുക്കുക. ഈ ചേട്ടൻ നന്നായിട്ട് വെടി വെക്കാ അല്ലെ. വെച്ചോ, എന്നാ വെടി വെച്ചോ. വെടി ഇങ്ങനെയൊക്കെ വെക്കാൻ പറ്റും. വെടി വെച്ചോ. അല്ല എനിക്ക് വലിയ വെടി വെക്കണം. വലിയ തോക്ക് എന്തി അക്ക ബെഡാ തോക്ക് മിനിറ്റ് ഇതൊക്കെ. എനിക്കും വലിയത് വെച്ച പരിചയം. നിങ്ങക്കോ? നിങ്ങക്കോ ഇത് പൊട്ടുന്നില്ലല്ലോ. നെയ്യ ഓ ഇത് അങ്ങനെ പൊട്ടൂല കേട്ടോ. അല്ലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്താണ് നമ്മൾ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി വരുന്നത് കേട്ടോ. കാരണം വെച്ചാൽ എല്ലാ ആൾക്കാരും ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നാളെ ഇവരുടെ പെരുന്നാളും കാര്യങ്ങളൊക്കെ. പെരുന്നാളായതുകൊണ്ട് എല്ലാരും പുതിയ ഡ്രസ്സ് ഭക്ഷണം ചുണ്ട് കണ്ടോ പൊട്ടിയിരിക്കുന്നത്. റാമ്പ് കടിച്ചുള്ളിൽ 60 വീടുകൾ ഉണ്ടാവും. അല്ലേ 60 വീട്. ഓ അതൊരു ഗ്രാമം പോലെ. അല്ലെ ഒരു ഗ്രാമം പോലെ മൊത്തം 60 വീടുകൾ. നാളത്തെ പെരുന്നാളിന് വേണ്ടി അവന്റെ കൈ നോക്കിയേ. അപ്പ ഹാൻഡ് ടേക്കിനെ കേളിയേ. എക് മിനിറ്റ് ഇതാ ആണോ? അല്ലെ സ്വർണമാല ഉള്ളതിന്റെ ഒരു ചെറിയ അഹങ്കാരം ഉണ്ട് കേട്ടോ ഭവാന്. ഞാൻ ഇപ്പോഴും പറയാം, ഈ കാണുന്ന പുള്ളീനെ ഒന്ന് കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കേരളത്തിൽ പോലെ പൈസ കിട്ടും. ഓരോ വണ്ടിക്ക് 4 മുത്തുമണി വെച്ച് തന്നാ മതി. അല്ലേ ഈ കാണുന്ന കുട്ടിയുടെ കയ്യില് അവ മൈലാഞ്ചി ഇട്ട് സെറ്റപ്പ് ചെയ്തേക്കണൊക്കെ നാളത്തേക്ക് വേണ്ടിട്ട്. ഇവിടെ പെമ്പിള്ളാര് ചെയ്താ. അപ്പൊ ഇത് അവൻ വീട്ടിലെ ഏറ്റവും ചെറിയ ചെറുക്കനാ. അപ്പൊ ഇവനും ചെയ്യണോന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തു. നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പാവം ഭവാനി. ഞാനൊരു കാര്യം പറയാം, രാത്രി ഇദ്ദേഹം വന്നൊന്ന് മറിഞ്ഞു വീണാ മതി നിങ്ങൾ തീരാൻ കേട്ടോ. ഭവാനി ഒന്ന് മറിഞ്ഞേ അവിടെ ഇറക്കി പിടിച്ചൊക്കെ ഒടിഞ്ഞു പോവും. ഭവാനി ചേട്ടാ ഈ പുള്ളിക്കാരന് പെണ്ണ് കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടം. മിന്നു ഓഫ് ഇന്ത്യ ധൈര്യമുണ്ട്, ധൈര്യമുണ്ട്. ഓ ഗൈസ് എത്ര ബസ് ഉണ്ട് സ്വന്തമായിട്ട്? ഒറ്റ ബസ്സേ ഉള്ളൂ. അടുത്ത ആഴ്ച മുതലാളി എന്ന് മാറുന്നാ പറയണ കൊടുക്കണോ? ചത്തു പാവട്ടോ തത്ത് മറി. ആ ഇവിടെ അല്ലേ. ഓ എന്നാ സെറ്റപ്പായിട്ട് ഇട്ടാക്കണേന്ന് നോക്കിയ പിള്ളേരെ എല്ലാ കുഞ്ഞു കുട്ടികളുടെ കയ്യിലും ഉണ്ട് കേട്ടോ. ഇതേപോലെ എന്നേട്ടാ അതിന്റെ പേര് മൈലാഞ്ചി. കാണുന്ന വീട്ടിലൊക്കെ നോക്കി എത്ര ടുട്ടു ഓട്ടോയാ ചാർജ് ചെയ്താൽ മതി. ഓ ചാർജിങ് പയ്യ. ഓ ഗൈസ് നോക്കിയാ ഈ കാണുന്ന വീട്ടിൽ ഈ കാണുന്ന വണ്ടി ചാർജ് ചെയ്യാൻ പറ്റാ കേട്ടോ. അതായത് ഇപ്പുറത്തെ ഇവിടുന്ന് ഇങ്ങനെ കറണ്ട് എടുക്കും കേട്ടോ. കണ്ടോ ഇതെന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കറണ്ട് ഒന്നുമില്ല. ഇത് ഇങ്ങനെ കണക്ഷൻ ഇതിലേക്ക് ഇങ്ങനെ കൊളുത്തി കണക്ട് ചെയ്ത് വെച്ചാക്കുന്നത് സർക്കാർ കൊടുത്തൊന്നുമല്ല.
ഇങ്ങനെ കണക്ട് ചെയ്ത് നോക്കിയ വണ്ടി ചാർജ് ചെയ്യുന്ന ഇത് ഇത് റോഡിലിറങ്ങുമ്പോ ഇത് ഇവിടെ ഇരിക്കുമ്പോ ടൊട്ടു റോഡിലിറങ്ങുമ്പോ ടട്ടട്ട അമ്മാര് തെറിയ അമ്മമാരെ വിളിക്കുന്ന എന്നെ സംബന്ധം വെച്ചാല് ഇത് റോഡിനെ നടക്കൊണ്ട് വെക്കും വണ്ടി എന്തോരം വണ്ടി ഇങ്ങനെ ചാർജ് ചെയ്ത് നോക്കിയാൽ അതായത് വീട്ടിലേക്ക് കൊടുത്താൽ കറണ്ട് അല്ലോ ഇവിടെ ഒക്കെ എങ്ങനെയാണ് എല്ലായിടത്തും അങ്ങനെയാണ് അതായത് ലൈൻ പോസ്റ്റിൽ നിന്നൊക്കെയാണ് ഇവര് ആ കറണ്ടും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഗായ്സ് ഈ കാണുന്ന ചേട്ടായ്മാരൊക്കെ കേരളത്തിൽ വർക്ക് ചെയ്യാനൊക്കെ നമ്മളോട് ചോദിക്കുവാണ് അവിടെ ലോക്ക്ഡൌൺ ആണ് പോവാൻ പറ്റുമെന്നല്ലേ ഇവരെ പോലെ ഉള്ളവർ ഓരോരുത്തർ വന്നു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഓരോ ബസ്സുകൾ നിറയത്തുള്ളൂ എന്നാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ ഇയാൾ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് സോളിഡ് എന്ന് പറയുന്നത് ബസ് ബസ് എന്ന് പറയൂ കള്ളപ്പെടുവേ അല്ലേ ഗൈസ് അപ്പൊ ഇതേപോലെയുള്ള ചേട്ടായ്മാരൊക്കെ ഇങ്ങനെ എന്നാ പറയാ അവിടെ ഈ ലോക്ക്ഡൌൺ ആണ് പ്രശ്നം അല്ലേ ലോക്ക്ഡൌൺ കേട്ടാ ഞാൻ സത്യം പറയുമ്പോ ഞാൻ പറഞ്ഞുതരാം അതായത് സംഭവം എന്നറിയാമോ നമ്മുടെ അവിടെ ലോക്ക്ഡൌൺ ആണെന്ന് എല്ലാരും മനസ്സിലാക്കി കഴിഞ്ഞു ഇനി ആരും വണ്ടിയിലേക്ക് വരില്ല അവിടുത്തെ ലോക്ക്ഡൌൺ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇവിടുന്ന് ആൾക്കാർ വരത്തുള്ളൂ അന്നേ നമുക്ക് പോകത്തുള്ളൂ അതുവരെ ഇതേപോലെ അച്ഛന്മാരൊക്കെ നമുക്ക് കൊണ്ട് അരി ആഹാരം തന്നാ നമ്മളിവിടെ ജീവിക്കും അതുകൊണ്ട് മാത്രം നടന്നില്ലല്ലോ നമ്മളെ വീട്ടുകാരെങ്ങനെ ജീവിക്കും അവര് നമ്മള് സ്നേഹം കൊടുക്കാന്നല്ല വേറെ വഴിയില്ലല്ലോ അങ്ങനെ പറയല്ലോ അപ്പൊ പ്രവാസികളുടെ അവസ്ഥയോ പ്രവാസികള് അവര് അവിടെ ഇട് നമ്മുടെ ഇവിടെ നിന്നിട്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മള് നിക്കണത് ഓരോരുത്തർക്ക് അവരുടേതായ വിഷമമുണ്ട് അത് ശരിയായ കാര്യം പ്രവാസികള് എടുക്കണ പൈസ സേവ് ചെയ്ത് വെച്ചിട്ട് അവർക്ക് എന്തെങ്കിലും എപ്പോഴെങ്കിലും ഇട്ട് കൊടുക്കാം നമുക്ക് സേവ് ചെയ്തേക്കാൻ വേണ്ടിട്ടാണ് ഈ പണിക്ക് ഇറങ്ങിക്കിട്ടി വന്നത് സേവ് ചെയ്യാനും പറ്റില്ല അങ്ങോട്ട് കൊടുക്കാനും പറ്റാത്ത അവസ്ഥയും അല്ലേ പവാനിയാണ് പെട്ട് കാരണം ഞങ്ങൾ പോയപ്പോ മുതൽ ഇവിടുന്ന് പോയപ്പോ മുതൽ റാമ്പ് ഹോൺ അടിച്ചു തുടങ്ങി അവിടെ ആള് കൂടി അല്ലേ ഓ ഗൈസ് കൂസർത്തി കുരിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ വണ്ടിയെ കയറി എന്താ സംഭവം വെച്ചാൽ നമ്മൾ ഇത്ര നേരത്തെ വണ്ടിയെ കയറുന്ന വെച്ചാൽ ഇത്ര സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പുറത്ത് കാണാൻ പാടില്ല പുറത്ത് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും പിന്നെ പ്രശ്നം അപ്പൊ നമ്മുടെ വണ്ടിയിൽ നിന്ന് പോലും നമുക്ക് പുറത്തിറങ്ങാൻ പെർമിഷൻ ഇല്ല അത്രയ്ക്കും കർശനമായ ലോക്ക്ഡൌൺ ആണ് കണ്ടോ ഫ്രണ്ട് കണ്ടോ ഒരു വണ്ടി പോലും ഫ്രണ്ടില്ല ഒരു വണ്ടി പോലും ഓടുന്നില്ല നമ്മൾ ഈ റോട്ടിൽ കൂടെ നാലും അഞ്ചും പ്രാവശ്യം ഒക്കെ ഓടിയിട്ടുള്ളതാണ് അന്നൊക്കെ ഇഷ്ടംപോലെ വണ്ടികൾ ഉണ്ടായിരുന്നു ഇന്ന് വണ്ടികൾ പോലും നമുക്ക് നടക്കാൻ പറ്റില്ലാത്ത റോഡായത് അല്ലേ ഓക്കെ നാളെ കിട്ടിലും വീഡിയോ വരുന്നുണ്ട് അതായത് 50 ബസ്സുകൾ പിടിച്ചു കിടക്കുന്ന സ്ഥലം ഗുണ്ട ആക്രമണങ്ങൾ നടക്കുന്ന സ്ഥലം ഗുണ്ടകൾ പിടിച്ചു വെച്ചാക്കുന്ന വണ്ടികൾ അതിന്റെ കിഡിലം വീഡിയോ നാളെ വരുന്നുണ്ട് എല്ലാവരും കാത്തിരിക്കണം കിഡിലം വീഡിയോ ആണ് ആസാമിലെ കുറേ വീഡിയോസ് വരുന്നുണ്ട് ഓ ഗൈസ് അപ്പൊ ഇത്രയും കാര്യം പറഞ്ഞ വീഡിയോ ഇവിടെ വെച്ച് അവസാനം വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും ഇതുവരെ ഞങ്ങളുടെ ഇൻസ്റ്റാം അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാം അക്കൗണ്ട് ഫോളോ ചെയ്യണം അതുപോലെ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യണം അപ്പം നാളെ കാണാം അതാണ് I'm not the one who's running away.